السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. الذين آمنوا وكانوا يتقون. لهم البشرى في الحياة الدنيا وفي الآخرة. لا تبديل لكلمات الله. ذلك هو الفوز العظيم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم إن من عباد الله عبادا يقبضهم الأنبياء والشهداء. قيل من هم يا رسول الله؟ قال هم تحابون في الله. صدق رسول الله صلى الله عليه وسلم. ألا يا رسول الله إني أشيق إليك حبيب الله مني تحيتي فحب رسول الله سكر ولذة فيا نور نور الله أنعم بعزتي فما لي سوى حبي
ومدحي محمدي وأرجو خلاصي من ذنوبي بخدمتي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. حبيب الندايا നമ്മുടെ ആത്മീയത്വം കാജോറിന്റെ എല്ലാം എല്ലാമായ ബഹുമാനപ്പെട്ട കാജോർ തങ്ങളവർക്ക് അല്ലാഹു തആല ഈ ഉമ്മത്തിനെ നയിക്കാനുള്ള ഹിമ്മത്തും ഖുവ്വത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായും ആഫിയത്തും സന്തോഷവും അവിടത്തേക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. അഭിമന്യരായ അബുൽ ബുസ്ര ഉസ്താദ് അവർകൾ, ഇവിടുത്തെ മുദരിസ് ഇഖ്ബാൽ സഫാഫി, മറ്റു പണ്ഡിതന്മാർ, നല്ലവരായ നേതാക്കൾ, സഹോദര സഹോദരിമാർ, ഈ കാജൂറിൽ മറവിട്ട് കിടക്കുന്ന മഹത്തുക്കളായ ആരിഫീങ്ങളെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറവും സലാമത്താക്കി തരട്ടെ. ഇവിടുത്തെ ദർബാരിൽ ഈ പവിത്രമേറിയ രാത്രി, മിഅ്റാജിന്റെ അവസാന സമയം, റജബിന്റെ അവസാന സമയം, മിഅ്റാജിന്റെ രാത്രി, മഹത്തുക്കളായ ആരിഫീങ്ങളുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയതിന്റെ പകരം നാളെ ഞങ്ങളുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഈ ഒരു സദസ് കാരണമായി നമ്മുടെ എല്ലാ ദുനിയാവിലെയും ആഖിറത്തിന്റെയും സകല പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയ ഞങ്ങളുടെ ഉപ്പമാർ, ഉമ്മമാർ, ഞങ്ങളുടെ കുടുംബക്കാർ, നമ്മുമായി ബന്ധപ്പെട്ട ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മരവിട്ട് കിടക്കുന്നവർ, ഖബറാളികൾക്ക് നീ സന്തോഷം നൽകണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആരെ വോളണ്ടിയേഴ്സ് ആരും ഇല്ലേ? ഈ കുറച്ച് കസാല എടുത്ത് പുറത്ത് വെച്ചാൽ കൂടെ ഇവിടെ കുറച്ച് കസാല കെട്ടി കിടക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, കാജൂറിന്റെ ഉറൂസ്, അല്ലാഹുവിന്റെ അജഞ്ചലമായ അല്ലാഹു കൊണ്ട് തുടങ്ങി അതിന്റെ സമാപനത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാജൂറിന്റെ ഉറൂസിൽ ഇന്നത്തെ ഈ പരിപാടിയിൽ വഴക് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അഭിമന്യരായ ശേഖുന മർഹൂം മഞ്ഞനാടി ഉസ്താദിനെയാണ്. കഴിഞ്ഞ ഇവിടെ നടന്ന ഉറൂസിന്റെ മഞ്ഞനാടി ഉസ്താദിന്റെ ദിക്ർ ഹൽഖയിൽ പ്രസംഗിച്ചത് ഞാനാണ്. അതിന്റെ മുമ്പും അതിന്റെ മുമ്പും അതിന്റെ മുമ്പും തുടരെയായി ഒരു നാല് കൊല്ലക്കാലം മഞ്ഞനാടി ഉസ്താദിന്റെ മഞ്ഞനാടി ഉസ്താദിന്റെ കൂടെ ഇവിടെ പ്രസംഗിച്ചത് ഞാനാണ്. അള്ളാഹു ഉസ്താദിന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ആത്മീയ നേതൃത്വം ഈ കാജൂരിന് ഉണ്ടാകും എന്ന വിഷയത്തിൽ തർക്കമില്ല. സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് പോലും നമ്മുടെ കാജൂറിൽ വന്നിട്ട് ഒന്നും കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ക്ഷീണിതരായി വന്ന മഹാനായ മഞ്ഞനാടി ഉസ്താദ് ഇവിടെ വന്ന് മണിക്കൂറോളം നമുക്ക് നേതൃത്വം നൽകിയത് ഞാൻ ഓർക്കുകയാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉറൂസ് പരിപാടി തൊട്ടപ്പുറത്ത് നമ്മളെ ചാരത്ത് തന്നെ മഹാന്മാര് കിടക്കുമ്പോൾ
ഇന്നത്തെ രാത്രി ഇസ്റാ മിഅ്റാജ് എന്ന യാത്ര കൊണ്ട് അനുഗ്രഹീതമായ വളരെയധികം മഹത്വമേറിയ രാത്രിയിലാണ് ഞാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്റെ വിഷയം അതല്ല, എന്നാലും മിഅ്റാജിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക്. പഴയ കാലങ്ങളിൽ മിഅ്റാജിന് വലിയ ബഹുമാനം നൽകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ തന്നെ ഈ അടുത്ത കാലം വരെ മക്കയിലും മദീനയിലും മിഅ്റാജിന്റെ രാത്രി ഒരു പുണ്യമുള്ള രാത്രിയായി അവർ ആഘോഷിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. 11-ാം നൂറ്റാണ്ടിലെ മക്കയിലെ ഏറ്റവും വലിയ പണ്ഡിതനായ മുഹമ്മദ് ബിൻ കിബിരീത്ത് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടത്തെ അൽ ജവാഹിറുസ് സമീന ഫി മഹാസിനിൽ മദീന എന്ന ഗ്രന്ഥത്തിൽ സൗദി അറേബ്യയിൽ വഹാബികൾ ഭരണം പിടിച്ചെടുക്കുന്നത് വരെ, അഥവാ ഹിജ്റ 1145 ശേഷമാണ് സൗദിന്റെ ഭരണം വഹാബികൾ പിടിച്ചെടുക്കുന്നത്. ആ വഹാബികൾ ഭരണം പിടിച്ചെടുക്കുന്നത് വരെ മദീനയിൽ മിഅ്റാജിന്റെ രാത്രി വലിയൊരു ആഘോഷ ദിവസമായിരുന്നു. അന്ന് മഗ്രിബ് മുതൽ നേരം വെളുക്കുന്നത് വരെ വ്യത്യസ്തമായ ഇബാദത്തുകളെ കൊണ്ട് അന്നത്തെ രാത്രിയെ ഹയാത്താക്കിയിട്ടുണ്ട് എന്ന് കിതാബിൽ കാണാം. പക്ഷേ ഇപ്പോൾ സൗദിയുടെ ഭരണം വഹാബി ഭരണമായതുകൊണ്ട് അത് വഹാബികൾ തുടച്ചു നീക്കിയതാ. നമ്മുടെ നാടുകളിലും പഴയ കാലത്ത് മിഅ്റാജിന്റെ രാത്രിയിൽ വളരെ പുണ്യമുള്ള ഒരു രാത്രിയായി നാം അതിനെ കണ്ടവരാ. ഇന്നും അതിന്റെ മഹത്വം കുറഞ്ഞിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്, ബഹുമാനം അറിയാതെ പോയോ എന്നൊരു സംശയം തോന്നുകയാണ്. വലിയ ഒരു ആശയത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല ഒരു യാത്രയ്ക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി മഹാനവർകൾ അവിടുത്തെ ഉന്നിയത്തിൽ റജബിന്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഷഹ്റുൻ റജബുൻ ഷഹ്റുല്ലാഹി വ ശഅബാനു ഷഹ്രി വ റമളാനു ഷഹ്റു ഉമ്മത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. വ ശഅബാനു ഷഹ്രി, ഇത് മൂന്നും ഇങ്ങനെ പറയാൻ വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഞാനിത് പറഞ്ഞത് ഈ റജബ് മാസത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്ക് അല്ലാഹുവിന്റെ മാസം എന്ന, അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ മാസമായ റജബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള വലിയൊരു യാത്രയ്ക്ക് വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്തു. കണ്ടില്ലേ നമ്മുടെ നാടുകളിലൊക്കെ പഴയ കാലത്ത് യാത്ര പോകുന്ന സമയത്ത് നല്ല മാസം നല്ല ദിവസമൊക്കെ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ ഉസ്താദന്മാരെ മുമ്പിൽ വന്നു, നമ്മുടെ സാധാരണങ്ങളെ മുമ്പിൽ വന്നിട്ട് യാത്രയ്ക്ക് വേണ്ടി നല്ല ഡേറ്റുകൾ, നല്ല മാസങ്ങൾ, നല്ല ദിവസങ്ങൾ കണ്ടെത്തുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് നല്ലതാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ മുമ്പിലേക്കുള്ള വിശാലമായ ഒരു യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഈ റജബ് മാസത്തിലാണ്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി അസ്റഫുൽ ഖൽഖ് സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി കാജൂർകാർക്ക് ആവേശം കുറഞ്ഞതുപോലെ കുറെ കൊല്ലം ഈ ദിവസം ഉണ്ടായിട്ടില്ല. അങ്ങനെ തുടങ്ങിയതല്ലേ ഉള്ളൂ. അങ്ങനെ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശാലമായ യാത്രയ്ക്ക് വേണ്ടി കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ഒറ്റ വിഷയം ഞാൻ വിഷയത്തിൽ സൂചിപ്പിച്ച് ഏൽപ്പിക്കപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങൾ നോക്കൂ, മുഹമ്മദ് അലവി മാലിക്കി എന്ന് പറയുന്ന ലോക പ്രശസ്ത പണ്ഡിതൻ, അദ്ദേഹം ഈ അടുത്ത് വഫാത്തായി പോയി. മഹാനവരുകൾ ഒട്ടനവധി കിതാബുകൾ രചിച്ചിട്ടുണ്ട്. ആ കിതാബുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് അൽ ഇസ്റാഉൽ മിഇറാജ്. ആ ഇസ്റാ മിഇറാജ് എന്ന കിതാബിൽ മഹാനവരുകൾ ഒട്ടനവധി സംഭവങ്ങൾ വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കൂട്ടാൻ വേണ്ടി വന്നതോ മലക്കുല്ലമീന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന വണ്ടിയാണെങ്കിൽ ബുറാഖ് അല്ലൗനുൽ അബിയദ് വെളുവെളുത്ത വണ്ടി, അല്ലെങ്കിൽ ബുറാഖ് വളരെ വേഗതയുള്ള വണ്ടി. ഈ വണ്ടിയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നു. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ നിന്ന് വന്നിട്ട് ജിബ്രീൽ കൂട്ടിക്കൊണ്ടുപോകുന്നു. എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്? ഖാലിഖായ റബ്ബിനെ കാണാൻ വേണ്ടി, വലിയ ഒരു അതേ റബ്ബിനുമായുള്ള സംസാരത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോ മക്കയിലെ പള്ളിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോകുന്നത് മസ്ജിദുൽ അഖ്സയിലേക്കാ. എന്തിനാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യങ്ങളുണ്ടോ? യാത്രക്ക് പറ്റിയ ഏറ്റവും നല്ല സ്ഥലം മക്കയിലെ പള്ളിയാ. കാരണോ, ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 100,000 ഒരാൾക്ക് പ്രതിഫലം കിട്ടുന്ന മക്കയിലെ പള്ളി. പോരാ, ഇമാം നബവി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇലാഹിന്റെ ശർഹിൽ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചത് കാണാം. മക്കയിലെ പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 100,000 അല്ല, 1,00,000,000 പ്രതിഫലമാണ് മക്കയിലെ പള്ളിക്ക് എന്ന് ഇലാഹിന്റെ ശർഹിൽ കാണാം. ഈ വലിയ പുണ്യമുള്ള ലക്ഷങ്ങൾ പ്രതിഫലം കിട്ടുന്ന മക്കയിലെ പള്ളിയിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവിനെ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോകുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. എന്നാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ പുണ്യം എത്രയാണ്? ഒരഭിപ്രായമനുസരിച്ച് 1,000 ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,000 റക്അത്തിന്റെ പ്രതിഫലം, അല്ലെങ്കിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 10,000 റക്അത്തിന്റെ പ്രതിഫലം, മക്കത്തെ പള്ളിയിൽ 100,000 പ്രതിഫലം, ബൈത്തുൽ മുഖദ്ദസിൽ 10,000 പ്രതിഫലം. വലിയ പുണ്യമുള്ള മക്കയിലെ പള്ളിയിൽ നിന്നിട്ട് കൊണ്ടുപോകുന്നത് പുണ്യം കുറഞ്ഞ അരേ മസ്ജിദുൽ അഖ്സയിലേക്കാണ്. എന്തിനാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോകുന്നത്? അവിടെ പുണ്യം കുറവല്ലേ? അവിടെ ശ്രേഷ്ഠത കുറവല്ലേ? മക്കയിലെ പള്ളിയേക്കാൾ 9 ഇരട്ടി കുറവല്ലേ ബൈത്തുൽ മുഖദ്ദസിന്റെ ബഹുമാനം? എന്നാൽ കൊണ്ടുപോയത് പള്ളിയുടെ ബഹുമാനത്തിന് വേണ്ടി അല്ല. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു, ലാ തുശദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ. ലോകത്ത് 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ പള്ളിയുടെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് സിയാറത്ത് പോകരുത്.
പള്ളിന്റെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ സിയാറത്തിന് പോകരുത്. ലോകത്ത് ഏറ്റവും വലിയ ബഹുമാനമുള്ള പള്ളി മൂന്നെണ്ണമാണ്, ബാക്കിയുള്ള എല്ലാ പള്ളികളും ഒരേ ബഹുമാനമാണ്. പക്ഷേ പള്ളി എന്ന നിലക്ക് മക്കത്തെ പള്ളി, മദീനത്തെ പള്ളി, ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളി, ഈ മൂന്ന് പള്ളിക്ക് വലിയ ബഹുമാനമുണ്ട്. ബാക്കിയുള്ള എല്ലാ പള്ളിക്കും ഒരേ ബഹുമാനമാണ് എങ്കിലും നിങ്ങൾക്കറിയുമോ, പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കത്തെ പള്ളിയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയതെന്തിനാ? സൂറത്തുൽ ഇസ്റാ الذي വിശദീകരിക്കുകയാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലാ. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയതെന്തിനാണ്? ബാറക്നാ ഹൗലഹു, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്ത് നാം വലിയ ബറക്കത്ത് ചെയ്തിരിക്കുകയാണ്. എന്താണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്തുള്ള ബറക്കത്ത്? മക്കയിലെ പള്ളിയേക്കാളും ഒരു വിഷയത്തിൽ മസ്ജിദുൽ അക്സക്ക് ബഹുമാനമുണ്ട്. ആരെന്തായിരുന്നു? ഇവിടെയാണ് കാജൂറുകാര് മനസ്സിലാക്കേണ്ടത്, ഇവിടെയാണ് ഈ നാട്ടുകാർ മനസ്സിലാക്കേണ്ടത്. ബറക്നാ ഹൗലഹു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്താണ് മസ്ജിദുൽ അക്സയിലെ ചുറ്റുഭാഗത്തുള്ള ബറക്കത്തുകൾ? അല്ലാമ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ ഇരുവച്ചത് കാണാം. ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്തുള്ള ബറക്കത്ത് ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് 10,000-ആയിരക്കണക്കിന് മഹാന്മാര് കടക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹാന്മാര് കടക്കുന്ന പള്ളിക്ക് ആ പരിസരത്തിന് മുഴുവനും വലിയ ബറക്കത്താ. മഹാന്മാര് കടക്കുന്ന സ്ഥലത്ത് വലിയ ബറക്കത്താ. എന്നാൽ നിങ്ങൾ നോക്കൂ, അല്ലാമ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് വലിയ മഹാന്മാരുണ്ടെന്ന് പറയുമ്പോ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാടിയാട് ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് വലിയ ബറക്കത്തുണ്ട്, മഹാന്മാരുടെ മക്ബറയുണ്ടെന്ന് പറയുമ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, പള്ളിയുടെ മുറ്റത്ത് ഞാൻ മൂസാ നബിയുടെ ഖബറിനെ കണ്ടു. മൂസാ നബി അലൈഹി സ്സലാം ഖബറിന്റെ ഉള്ളിൽ നിന്നിട്ട് നിസ്കരിക്കുകയാ. മഹാന്മാര് പറഞ്ഞു ചുറ്റുഭാഗത്ത് വലിയ ബറക്കത്തുണ്ട്. മുത്തുനബികൾ പറഞ്ഞു മൂസാ നബിയുടെ ഖബർ അവിടെയുണ്ട്. മഹാന്മാരുടെ മക്ബറ ഉണ്ടെന്ന് ഉറപ്പായില്ലേ? അപ്പൊ മഹാന്മാരുടെ മക്ബറ ഉണ്ടായാൽ ആ നാട്ടിലും പരിസരത്തും വലിയ ബറക്കത്താണ് കേട്ടോ. ഈ ബറക്കത്താണ് അല്ലാഹു തആല കാജൂർ നാട്ടുകാർക്ക് നൽകിയിരിക്കുന്നത്. മഹാന്മാര് കടക്കുന്ന സ്ഥലം വലിയ മഹാന്മാര് കടക്കുന്ന സ്ഥലവും അതിന്റെ പരിസരവും വലിയ ബറക്കത്താ. ഇനി നിങ്ങൾ നോക്കൂ, ആ മഹാന്മാര് കടക്കുന്ന നാട്ടിലേക്ക് ഖാലിഖായ റബ്ബിന്റെ പ്രത്യേകമായ റഹ്മത്ത് ആ നാട്ടിലേക്കുണ്ടാകും. കാരണം കടക്കുന്ന മഹാന്മാര് ആരാ? പരിശുദ്ധ ഖുർആനിൽ അവരെ ബഹുമാനം പറഞ്ഞിട്ട് പറഞ്ഞ വാക്കെന്താണ്? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവര് എവിടെയും പേടിക്കേണ്ടതില്ല, അവര് വിഷമിക്കേണ്ടവരല്ല. കാര്യങ്ങൾ മുഴുവനും ഖാലിഖായ റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. ആ മഹാന്മാര് കടക്കുമ്പോ അവര് അല്ലാഹുവിന്റെ പ്രത്യേകക്കാരായ ആൾക്കാരുകളായതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് ആ നാട്ടിലേക്ക് ഉണ്ടാകും. നിങ്ങൾ നോക്കൂ, ഒരു നാട്ടിൽ മഹാന്മാര് കടക്കുമ്പോൾ ആ നാട്ടിലേക്ക് അല്ലാഹു തആല മുസീബത്ത് ഇറക്കുകയില്ല.
ഒരു നാട്ടിൽ മഹാന്മാര് കിടക്കുമ്പോ ആ മഹാന്മാര് കിടക്കുന്ന നാട്ടിലേക്ക് അല്ലാഹു തആല മുസീബത്ത് ഇറക്കൂല. എന്നാ കേൾക്കണോ നിങ്ങള്, നമ്മ സന്തോഷിക്കുമ്പോ ഇവിടെ കാജുറുകാരെ കിടക്കുന്നതുകൊണ്ട് നമ്മ പേടിക്കണ്ട. എന്നാ കേട്ടോ, ഇനി അല്ലാഹു തആല മഹാന്മാര് കിടക്കുന്ന സ്ഥലത്തേക്ക് വല്ല മുസീബത്തും ഇറക്കാൻ ഉദ്ദേശിച്ചാലോ നമ്മൾ ചെയ്യുന്ന തമാടിത്തരത്തിന്റെ കാരണം കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നാട്ടിലേക്ക് ഒരു മുസീബത്ത് ഇറക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ ഇസ്മായിൽ തങ്ങൾ തഫ്സീറിൽ എഴുതി വെച്ചതായി കാണാം. അല്ലാഹു തആല മഹാന്മാരോട് മുൻകൂട്ടി പറയാണ്, ഞാൻ ഇന്ന നാട്ടിലേക്ക് മുസീബത്ത് ഇറങ്ങുന്നു, കണ്ണും ചിമ്മി കിടക്കണം, മിണ്ടാതെ കിടക്കണം, ഒരക്ഷരം മിണ്ടി പോകരുത്, ഒരക്ഷരം മിണ്ടി പോകരുത്, മിണ്ടാതെ കിടക്കണം. അല്ലാഹു തആല മഹാന്മാരോട് കൽപ്പിക്കും. അതുകൊണ്ടായിരിക്കും മഹാന്മാർ 8 കൊല്ലം കണ്ണും ചിമ്മിട്ട് കിടന്നേനെ. അല്ലാഹു തആല മഹാന്മാരുടെ നോട്ടം എപ്പോഴും നമുക്ക് നൽകുമാറാകട്ടെ, ആ മഹാന്മാരുടെ സഹായം എപ്പോഴും നമുക്ക് നൽകുമാറാകട്ടെ. മഹാന്മാരുടെ അല്ലാഹു തആല കണ്ണും ചിമ്മി കിടക്കാൻ വേണ്ടി പറയും. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നാട്ടിലേക്ക് ഇറക്കേണ്ട മുസീബത്ത് ഇറക്കും. മഹാന്മാരായ പണ്ഡിതന്മാരവരെ കിതാബിൽ അത് എഴുതി വെച്ചതായി കാണാം. കാരണം മഹാന്മാരൊരു വാക്ക് പറഞ്ഞാലിഹായ റബ്ബ് അതിനെ തട്ടിക്കളയുകയില്ല. അതിന് തെളിവായിട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഖാലിഖായ റബ്ബിനെ പേടിക്കുന്നവർ ആരിഫീങ്ങളാകുന്ന മഹാന്മാരാണ്. അല്ലാഹുവിനെ പേടിക്കുന്നത് ആരിഫീങ്ങളാകുന്ന പണ്ഡിതന്മാരാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയത്തിനിക്ക് മറ്റൊരു ഒത്തുകൂടി പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹി അൽഉലമാ. അവന്റെ അടിമകളിൽ നിന്നിട്ട് അല്ലാഹു തആല പേടിക്കുന്നുണ്ട്. ഇത് പറയുമ്പോ നമുക്ക് തോന്നും പടച്ചോനെ അള്ളാന്റെ അടിമകൾ അള്ള പേടിക്കാണോ? അതെ, അതിന് പേടി കുറയുന്നുണ്ട്, അത് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഹൗസാനി തങ്ങളെ ഒട്ടനവധി പേടികളെ കുറിച്ച് വിശദീകരിച്ചത് കാണാം. അതുകൂടി പറഞ്ഞ പിന്നെ സംശയം ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടില്ലേ, എല്ലാ പേടി ഒരുപോലെയാണോ? എല്ലാ പേടിയും ഒരുപോലെയല്ല. എന്തുകൊണ്ട്? പുള്ളി കാജൂറിലെ ഒരാള് പറയാ, കാജൂർ തങ്ങളെ കാണുമ്പോ എനിക്ക് പേടിയാന്ന്. അതേ മനുഷ്യൻ പറയാണ് എനിക്ക് താജുൽ മലക്ക് കാണുമ്പോ പേടിയാണ്. രണ്ടു പേടിയല്ലേ അടുത്ത് പോയതാരെങ്കിലും ഉണ്ടോ? രണ്ടു പേടിയല്ലേ ഇനി നിങ്ങൾ വേറൊരാള് പറയാണ് എനിക്ക് കാട്ടിലെ സിംഹം ആ സിംഹത്തിനോട് ഭയങ്കര പേടിയാണ്. വേറൊരാള് പറയാണ് എനിക്ക് പാമ്പ് പാമ്പിനെ ഭയങ്കര പേടിയാണ്. വേറൊരു ചങ്ങായി ഒരു ദിവസം രാത്രി പിന്നെ വൈകുന്നേരം ടൗണിലേക്ക് പോയപ്പോ ബേക്കറിൽ കയറ്റി 10 രൂപ കൊടുത്തിട്ട് പിടിക്കാരോട് പറഞ്ഞു, എനിക്ക് 10 മഞ്ചി വേണോ? മഞ്ചി ചോക്ലേറ്റ് വേണോ? എന്തിനപ്പാ ഈ മഞ്ചി? അത് എന്റെ പൊരയിലൊരു പുള്ളി ഉണ്ട്, എന്റെ ഒരു മോളെ കിടാണ്ട് ഇത് കൊണ്ടുപോയി ഞങ്ങൾക്ക് കിടാ പേടിയാന്ന്. ഏരി 1.5 വയസ്സിന്റെ കിടാവിന്റെ പേടി 80 വയസ്സായ ഉപ്പാപ്പാക്ക് 1.5 വയസ്സായ കുട്ടിയുടെ പേടിയാണോ? അത് പേടിയാ. നേരെ മറിച്ച് ആ കുട്ടി ഇങ്ങനെ കരഞ്ഞു ഇങ്ങനെ വന്ന് ഉപ്പാപ്പ മഞ്ചി എന്ന് പറയുമ്പോ ഉപ്പാപ്പ ദേശം വന്ന് കാല് ഒരൊറ്റയടക്കൽ കൊടുത്താൽ 6 പോയിട്ടുണ്ടാവും. കുട്ടിന്റെ പേടിയാ. അത് സ്നേഹത്തിന്റെ പേടിയാട്. സ്നേഹത്താലുണ്ടാകുന്ന പേടിയാണ്. ആ കുട്ടി എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഉപ്പാപ്പ തയ്യാറാണ്.
കടയിലേക്ക് പോയി വന്ന ഉപ്പാപ്പാന്റെ മുമ്പില് ഈ കുഞ്ഞിനിക്ക് ഇപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്ന് ടൗണിലേക്ക് വീണ്ടും പോകാൻ ഉപ്പാപ്പ റെഡിയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ മഹാന്മാരായ ആരിഫികളാകുന്ന ഔലിയാക്കന്മാർ അവരെ അല്ലാഹുവിനിക്ക് ഭയങ്കരം പേടിയാണെന്ന് പറഞ്ഞാൽ, അവർ എന്ത് പറഞ്ഞാലും എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കാൻ റെഡിയാണ്. എന്ത് പറഞ്ഞാലും അല്ലാഹു കൊടുക്കും. അതുകൊണ്ട് ഏത് പ്രശ്നത്തിൽ ഇടപെട്ടാലും അല്ലാഹ് അവര് പറഞ്ഞാൽ പിന്നെ അപ്പുറമില്ല, അതിനേക്കാൾ അപ്പുറമില്ല. ഇത് പറയുമ്പോ എന്തിപ്പോ ചെയ്യേണ്ടത്? എന്നും പറയാൻ തെരിമുക്കില്ലാത്ത മഹാന്മാരാരാണെന്ന് മനസ്സിലാക്കാത്തവര്, മഹാന്മാരെ മനസ്സിലാക്കാൻ പ്രായപൂർത്തി പക്വതയും എത്താത്ത മെച്ചന്മാര്, അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അതെന്താ പിന്നെന്ത് മഹാനാ ചോദിച്ചാ കൊടുക്കാത്ത കൊടുക്കൂല? നിങ്ങൾ കണ്ടില്ലേ, ഇസ്മായിൽ സംഭവം വെച്ചതായി കാണാം. അതെന്താണ്? ബസറയിൽ മഴയില്ലാതെ വിഷമിക്കുക, കുടിക്കാൻ വെള്ളമില്ല, വെള്ളമില്ല, മഴയില്ല, മഴയില്ല. അങ്ങനെ ബസറയിൽ മഴയില്ലാതെ വിഷമിക്കുമ്പോ നാട്ടുകാർ പറഞ്ഞു, നമുക്ക് നമ്മളെ ഇന്ന ആലിമിന്റെ ആ കാളയാർ പണ്ഡിതനത്തേക്ക് പോവാ, അവരോട് ദ്വാരിക്കാൻ വേണ്ടി പറയാം, അവർക്ക് വലിയ മഹാനാണ്. അങ്ങനെ നാട്ടുകാർ മുഴുവനും ആ മഹാന്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മഴയില്ല, വെള്ളം വാങ്ങി തരണം, മഴയില്ല, വെള്ളം വാങ്ങി തരണം. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ, മഹാന്മാരും ഈ മഹാനോട് മഴ ചോദിച്ചു, മഴയോട് പറഞ്ഞു മഴ വാങ്ങി തരാൻ വേണ്ടി ചോദിക്കാ, നാട്ടുകാർ മുഴുവനും മഹാന്റെ മുമ്പിലേക്ക് പോയി, പോയിട്ട് പറഞ്ഞു, പറഞ്ഞു വെള്ളമില്ല, വെള്ളമില്ല, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണോന്ന്. മഹാനവർകൾ നാട്ടുകാരെ മുഴുവനും പള്ളിയിൽ കൂട്ടിയിട്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു, മഴയില്ല. രണ്ടാമത്തെ ദിവസം ദുആ ചെയ്തു, മഴ വന്നില്ല. മൂന്നാമത്തെ ദിവസം ദുആ ചെയ്തു, വന്നില്ല. ഏഴ് ദിവസം തുടരെയായിട്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു, മഴ വന്നില്ല. അവസാന നാട്ടുകാർ പറഞ്ഞു, ഏതായാലും ഇനി നമ്മ ഉസ്താനത്തേക്ക് വന്നേണ്ട, പിന്നെ ഒരു ഇന്ദ്രോജുണ്ട്, ഒരു ക്രിസ്തീയ പള്ളി, അടുത്തേക്ക് ആടെ ഒരു ക്രിസ്തീയ പള്ളിയിൽ ഒരു അച്ഛനുണ്ട്, ഒരു ക്രിസ്ത്യാനി ഓൻ ഭയങ്കര അത്ഭുത, ഓനെ വീട്ടിൽ പറയാന്ന്. അങ്ങനെ നാട്ടുകാർ പോയിട്ട് ഓനോട് പറഞ്ഞു, മഴയില്ല, തണ്ണിയില്ല, വിഷമത്തിൽ ആകെ ബേജാറായി. ഇവന് ഇവന്റെ ആ പള്ളിന്റെ ഉള്ളിൽ പോയിട്ട് കൈ ഇങ്ങനെ പൊക്കിട്ട്, യേശുവാണേ സത്യം മഴ തരണേ പറഞ്ഞിട്ട് കൈ താത്തനെങ്കിലും മഴ വന്നിട്ടായി, വന്നിട്ടായി മാല എന്ത് മഴ പഠിച്ചപ്പോ എന്ത് മഴ, എന്ത് മഴ. അങ്ങനെ വന്നതിന്റെ കാരണം കൊണ്ട് ബസറയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു പോയി, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇസ്ലാമെന്ന് രാജിവെച്ചു. കാരണം ഒരു പണ്ഡിതന്റെ മുമ്പിൽ മഴ ചോദിച്ചിട്ട് മഴ കിട്ടിയില്ല. ഇസ്ലാം മതത്തിൽ പെടാതെ ഒരാളെ മുമ്പിൽ പോയി വ്യവലാതി പറഞ്ഞപ്പോൾ മഴ കിട്ടി. നമ്മളെ നാട്ടിലെ ജനമെഞ്ചന്മാരും അവസാനം അങ്ങനെ ചില ഭസ്മത്തിന് വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യന്മാരെ തങ്ങന്മാർ ഒന്നും കുറയുന്നില്ല, സാധുമാർദ്ദം കുറയുന്നില്ല, കുറച്ച് ഭസ്മം കിട്ടിയെങ്കിൽ റെഡി, അടുത്തേക്ക് പോയി. എന്തേ എന്ത് തങ്ങോറ, എന്തുസ്താറാ, എന്തുസ്താ, നമുക്ക് കുറഞ്ഞ അല്ലേ, നമ്മളും പറയാറില്ലേ, മഹാന്മാര് ചരിത്രം പറഞ്ഞു നോക്കൂ. നിങ്ങൾ മഴ തേടിയിട്ട് ആരിമിന്റെ മുമ്പിൽ മഴ കിട്ടുന്നില്ല. ഒരു ക്രിസ്തീയ അച്ഛന്റെ മുമ്പിൽ പോയി ചോദിക്കുമ്പോഴാ മഴ കിട്ടുന്നത്.
ആ ബസറിയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാര് അതേ സമയത്ത് തന്നെ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു പോയി. അവര് പറയുന്ന ബാക്കി എന്താണ്? ഇസ്ലാമതം സത്യമതമല്ല. കാരണം ദുആക്ക് ഉത്തരം കിട്ടിയത് ഒരു ക്രിസ്ത്യാനിയുടെ ദുആക്കാണ്. ഈ ആരിഫിന്റെ ദുആക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ. അപ്പോഴാണ് ബസ്റയിലെ ഖാളിയാർ ബസ്റയിലെ മൊത്തം ജനങ്ങളെ ഒരു വലിയ മൈതാനിൽ ഒരുമിച്ച് കൂട്ടുകയാണ്. എന്നിട്ട് ആ ജനങ്ങളുടെ മുമ്പിൽ ഖാളിയാരി പ്രസംഗിക്കുകയാണ്. എന്താണ് ഖാളിയാരുടെ പ്രസംഗം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം. അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താണ്? അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാര് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു തആല പെട്ടെന്ന് കൊടുക്കുന്ന മഹാന്മാരുണ്ട്, പെട്ടെന്ന് കൊടുക്കാത്ത മഹാന്മാരുമുണ്ട്. എന്റെ പെട്ടെന്ന് കൊടുക്കാത്തവര് ഒരു മഹാൻ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ചോദിക്കുന്നു, പടച്ചോനെ ഞങ്ങൾക്ക് മഴ തരണം. പക്ഷേ മഴ കൊടുത്താൽ പിന്നെ അയാൾ ചോദിക്കൂല. പക്ഷേ ഖാലിഖായ റബ്ബിനിക്ക് അയാളെ കൂട്ടി കേൾക്കാൻ, ശബ്ദം കേൾക്കാൻ ഭയങ്കരം ഇഷ്ടമാണ്. അപ്പൊ അല്ലാഹുവിന്റെ തീരുമാനമാണ് ഇന്ന് മഴ കൊടുക്കല് വേണ്ട. അയാള് നാളെയും ചോദിക്കട്ടെ, അയാളെ കൂറ്റൊന്ന് കേക്കട്ടെ. അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മഹാന്റെ കൂറ്റാണ്, ശബ്ദമാണ്. അയാള് കൊറേ ദിവസം ഇങ്ങനെ ചോദിക്കട്ടെ, അയാളെ ശബ്ദമൊന്ന് ഞാൻ ഇങ്ങോട്ട് കേക്കട്ടെ എന്ന് ഖാലിഖായ റബ്ബ് തീരുമാനിച്ചാൽ ചില മഹാന്മാര് ചോദിക്കുമ്പോ അല്ലാഹു തആല പെട്ടെന്ന് കൊടുക്കുകയില്ല. വേറെ ചില മനുഷ്യന്മാരുണ്ട്, അവരെ അവസ്ഥ എന്താണ്? അവരെ കൂറ്റി അല്ലാഹുവിന് കേട്ടുകൂടാ, അവരെ ശബ്ദം അല്ലാഹുവിന് കേട്ടുകൂടാ. അതല്ലേ അപ്പുറത്തെ ക്രിസ്ത്യാനി, ആ പള്ളി പള്ളിയിലിരിക്കുന്ന അച്ഛനായ ക്രിസ്ത്യാനി, അയാള് മഴയ്ക്ക് വേണ്ടി ചോദിക്കുന്നു. കൊടുത്തില്ലെങ്കിൽ ഇനിയും അയാള് ചോദിക്കും. അയാളെ കൂറ്റ് അല്ലാഹ് കേട്ടൂടാ, അയാളെ ശബ്ദം അല്ലാഹുവിന് കേട്ടൂടാ. അതുകൊണ്ട് തന്നെ ഖാലിഖായ റബ്ബ് ഒറ്റ ചോദ്യത്തിന് തന്നെ കൊടുത്തു കളഞ്ഞു, ഇനി അയാളെ കൂറ്റ് കേക്കല് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവിനെ മക്കയിലെ പള്ളിയിൽ നിന്ന് അതേ ഇസ്രാ മിഅ്റാജിന് കൊണ്ടുപോകാതെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണോ? ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഒട്ടനവധി മഹാന്മാരുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ പള്ളിന്റെ ഉള്ളിലങ്ങ് കേറിയപ്പോ അതാ രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് മഹാന്മാരാകുന്ന അമ്പിയാക്കൾ, വഫാത്തായി പോയ കഴിഞ്ഞു പോയ അമ്പിയാക്കൾ ആ പള്ളിന്റെ അകത്തിങ്ങനെ സഫായി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ സ്വദേ നിസ്കാരം കഴിഞ്ഞപ്പോ അതാ ജിബ്രീൽ അലൈഹിസ്സലാം അതേ മിഹ്റാബിന്റെ ഉള്ളിലേക്ക് നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിന്ന് നിസ്കരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീലിന്റെ ചോദ്യമാണ്, ഓ നബിയേ, ഈ പള്ളിയിൽ സഫ് കെട്ടി നിൽക്കുന്നവരാരാണ്? ജിബ്രീലിനോട് മുത്തുനബിന്റെ മറുപടി അറിയൂല, അത് കഴിഞ്ഞു പോയ അമ്പിയാക്കളാണ് നബിയേ. വഫാത്തായ അമ്പിയാക്കൾ അവിടെ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഒറ്റ കാര്യം ആ വിഷയത്തിൽ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അതാ അമ്പിയാക്കൾ ഒരുമിച്ചു കൂടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാബിൽ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം
ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിനുള്ളിൽ റസൂലുള്ളയുണ്ട്, ഒന്നാമത്തെ സഫലി മുമ്പിലുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അവിടുന്ന് മുത്ത് നബിയോട് മുമ്പിൽ, മുത്ത് നബിന്റെ മുമ്പിൽ ചില കാര്യങ്ങൾ പറയാണ്. എന്താണ് ഇബ്രാഹിം നബി പറയുന്നത്? അൽഹംദുലില്ലാഹില്ലദി ഇത്തഖദനി ഖലീല, എനിക്ക് ഖാലിഖായ റബ്ബ് ഖലീൽ എന്ന് പറയുന്ന എന്റെ സ്ഥാന പേര് തന്നിട്ടുണ്ട്. എന്റെ പേര് ഖലീലുല്ലാഹി ഇബ്രാഹിം എന്നാണ്. എനിക്ക് ഖലീലുല്ലാഹി എന്ന സ്ഥാന പേരല്ല തന്നിട്ടുണ്ട്, ആ തന്ന അല്ലാഹുക്കാണ് സ്തുതി. അതുപോലെ നംറൂദിന്റെ തീക്കുണ്ടാരത്തിൽ തന്നെ രക്ഷപ്പെടുത്തിയ അല്ലാ, ആ റബ്ബിനിക്കാണ് സ്തുതി എന്ന് ഇബ്രാഹിം നബി പറയുമ്പോ മഹാനായ കലീമുല്ലാഹി മൂസ അൽഹംദുലില്ലാഹി അല്ലദി കല്ലമനി തക്ലീമാ, ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളിൽ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ നടത്തുന്ന പ്രസംഗമാണ്. അല്ലാ അല്ലാ, എന്നോട് എന്റെ റബ്ബ് സംസാരിച്ചിട്ടുണ്ട്, സംസാരിച്ച റബ്ബിനിക്കാണ് സർവസ്തുതിയും. അരേ എന്റെ ബാങ്കിലൂടെ കടന്നു വന്ന ഫറോവാന് എന്റെ കാരണമായി അല്ല നശിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മൂസ നബിയും പറയുമ്പോ ഇല്ല ഇല്ല തീർന്നില്ല. സുലൈമാൻ നബി പറയുന്നു അൽഹംദുലില്ലാ, എനിക്കല്ല വലിയ അധികാരം തന്നിട്ടുണ്ട്. ദാവൂദ് നബി പറയുന്നു എനിക്ക് വലിയ അധികാരം തന്നിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു അൽഹംദുലില്ലാ, അല്ലാഹുക്കാണ് സ്തുതി, എന്നെ ഖാലിഖായ റബ്ബ് കുഷ്ഠരോഗം സുഖപ്പെടുത്താൻ, വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്താൻ എനിക്ക് വലിയ കഴിവല്ല തന്നിട്ടുണ്ട്. അറബിനിക്കാണ് സ്തുതി, അൽഹംദുലില്ലാ. ഇങ്ങനെ എല്ലാ അമ്പിയാക്കും ചില വിഷയങ്ങൾ സംസാരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൂട്ടിയിട്ട് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖാലിഖായ റബ്ബിന്റെ മുമ്പിലേക്ക് പോവുകയാണ്. ഓ എന്റെ കാജോറിൽ വാലി കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, മിഹ്റാജിന്റെ അതാ യാത്ര നടന്ന സമയത്താണ് ഞാൻ ഇത് പറയുന്നത്. അതാ ആകാശ ലോകത്തേക്ക് കയറുന്നു അല്ലാ അല്ലാ. ഒന്നാം ആകാശത്തിന്റെ ഡോർ മുട്ടി കേറിയപ്പോ മർഹബൻ അഖിലം വസഹില, മർഹബൻ അഖിലം വസഹില, അവിടെ കൂടിയ ആ മലക്കുകൾ മുഴുവനും പറയുന്നു അൽഹംദുലില്ലാ, സ്വാഗതം 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 എന്ന് പറയുന്നു. നോക്കുമ്പോ അരേ ആദം നബി അലൈഹിസ്സലാം അവിടെയുണ്ട്, രണ്ടാം ആകാശത്തിൽ കയറി അവിടെയുണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം, മൂന്നാമത്തതിൽ കയറി അവിടെയുണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം, നാലാമത്തതിൽ കയറി അവിടെയുണ്ട് ഈസാ നബി അലൈഹിസ്സലാം, അഞ്ചാമത്തതിൽ കയറി അവിടെയുണ്ട് ഹാറൂൻ നബി അലൈഹിസ്സലാം, ആറാമത്തെ ആകാശത്തിൽ കയറിയപ്പോ അവിടെയുണ്ട് മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. നേരത്തെ പള്ളിന്റെ ഉള്ളിൽ സംസാരിച്ച മഹാന്മാര് മുഴുവനും ആകാശ ലോകത്ത് ഓരോരാകാശത്തിൽ നിൽക്കുകയാണ്. ഏഴാമത്തെ ആകാശത്തിൽ കയറിയപ്പോ അവിടെ നിൽക്കുന്നതാരാണ്? നേരത്തെ പള്ളിന്റെ ഉള്ളിൽ ആദ്യം പ്രസംഗം നടത്തിയ ഖലീലുല്ലാഹി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഏഴാമത്തെ ആകാശത്തിന്റെ പുറത്ത് സ്വർഗത്തിന്റെ വാതിലിങ്ങനെ ചാരി നിൽക്കുകയാണ്, സ്വർഗത്തിന്റെ ഡോറിന്റെ അടുക്കൽ ചാരി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഇബ്രാഹിം നബിക്ക് സലാം പറഞ്ഞ് സലാം അടക്കിയപ്പോ രണ്ട് സമ്മാനം ഖലീലുല്ലാഹി ഇബ്രാഹിം, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ള, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ള. മുത്തുനബി തങ്ങളെ കയ്യില് മീറാജിന്റെ രാത്രിയില് യാത്ര പോകുന്ന ബൈക്ക് പോയിട്ട് വരുമല്ല, പോകുന്ന ബൈക്ക് ഏഴാമത്തെ ആകാശത്തില് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നബിയെ ഇബ്രാഹിം നബി
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉപദേശമാണ് നബിയെ, ദുനിയാവിലേക്ക് പോയാൽ മടങ്ങി പോയാൽ അങ്ങയുടെ ഉമ്മത്തിനോട് കൽപ്പിക്കണം, അവർ ദുനിയാവിൽ നിന്ന് സ്വർഗത്തിലേക്ക് കുറെ കൃഷികൾ ഉണ്ടാക്കി വെക്കട്ടെ. നമ്മ കുറെ കൗമും തൊങ്ങൊക്കെ ദുനിയാവിൽ നടന്നില്ലേ, ആള് സ്വർഗത്തിലേക്ക് കുറെ കൃഷി ഉണ്ടാക്കി വെക്കട്ടെ അങ്ങയുടെ ഉമ്മത്ത്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കുറെ കൃഷി ഉണ്ടാക്കി വെക്കാൻ അങ്ങയുടെ ഉമ്മത്തിനോട് പറയണം നബിയേ. ഇബ്രാഹിം നബി ഏഴാമത്തെ ആകാശത്തിൽ കൊടുത്തേക്കാണ്. നിങ്ങൾ ചോദിക്കുന്നു, സ്വർഗത്തിലേക്കുള്ള കൃഷികൾ അത് ഏതാണ് നബിയേ? ഈ ഉമ്മത്തിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുത്തുനബിന്റെ കയ്യിൽ കൊടുത്തയച്ച രാത്രിയാണ്. നിങ്ങളെ കേട്ടോളൂ, പഠിച്ചോളൂ, അത് ജീവിതത്തിൽ മുറുകെ പിടിച്ചോളൂ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇബ്രാഹിം നബിന്റെ കയ്യിൽ കൊടുത്തയക്കുന്നത് എന്താണ്? ഇന്നത്തെ രാത്രി നമുക്ക് വേണ്ടി മുത്തുനബിന്റെ കയ്യിൽ ഇബ്രാഹിം നബി കൊടുത്തയച്ച സ്വർഗത്തിലേക്കുള്ള കൃഷികളാണ്. പറഞ്ഞോളൂ, ലാ ഹൗല വലാ കുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ കുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ കുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് സ്വർഗത്തിലേക്കുള്ള കൃഷികളാണ്. ഒരു പ്രാവശ്യം ഒരു വട്ടം വരാണ് ചൊല്ലിയാൽ സ്വർഗത്തിലെ 10 മരങ്ങൾ അല്ലാഹുവിലേക്ക് നട്ടുപിടിപ്പിക്കുകയാണ്. 2 വട്ടം ചൊല്ലിയാൽ 20 മരം, 3 വട്ടം ചൊല്ലിയാൽ 30 മരം. ഇങ്ങനെ സ്വർഗത്തിലേക്കുള്ള കൃഷികളാണ് ഈ പറഞ്ഞ ദിക്ർ. ഈ ഉമ്മത്തിനോട് ചെല്ലാൻ വേണ്ടിയിട്ട്, ഈ ഉമ്മത്ത് നാലാഹുറത്തിലേക്ക് അധികരിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊടുത്തയച്ചതാണ്. നമുക്കത് ചൊല്ലിക്കൂടെ? ഇന്നത്തെ രാത്രി ഇബ്രാഹിം നബി കൊടുത്തയച്ച സാധന അല്ലേ? നമ്മളെ കയ്യില് ഉപ്പമാന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും. ഇത് മോന് തുപ്പിൽ നിന്ന് കൊടുത്തയച്ച, ഓ ഉപ്പമാന്റെ കയ്യിലുള്ള മൊബൈൽ മോൻ കൊടുത്തയച്ചതാ. എല്ലാരും അഭിമാനം, ഇത് മോൻ കൊടുത്തയച്ചതാ. നാ മുത്തലിമിന്റെ കയ്യിൽ ഇബ്രാഹിം നബി കൊടുത്തയച്ച സാധനം നിങ്ങളെ കൈക്ക് എന്താണ്? ലാ ഹൗല വലാ കുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് സ്വർഗത്തിലേക്കുള്ള കൃഷിയുടെ മരങ്ങളാണ് കേട്ടോ. കാജോറിൽ വയലുകൾ കിടന്ന മുഅ്മിനീങ്ങളോട് ഇത് നിത്യമാക്കുന്നവരാകണം, കഴിയുന്നവരൊക്കെ ചൊല്ലുന്നവരാകണം. ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ പറകെ, സുബ്ഹി നിസ്കാരത്തിന്റെ പറകെ ഒരു 11 പ്രാവശ്യം ഇത് മുറിയാതെ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, ഉമ്മത്തിനിക്ക് എന്റെ ഒരു അസ്സലാമു അലൈക്കും പറയണം നബിയേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ്, ഓ നബിയേ, സ്വർഗത്തിന്റെ മണ്ണ് നല്ല മണ്ണാണ്, സ്വർഗത്തിന്റെ വെള്ളം നല്ല വെള്ളമാണ്, അവിടെ കുറേ കൃഷികൾ ഉണ്ടാക്കണം, അങ്ങയുടെ ഉമ്മത്തിനോട് കൃഷികൾ ഉണ്ടാക്കാൻ പറയൂ നബിയേ. അപ്പോളാണ് ചോദിക്കുന്നു മുത്തുനബി തങ്ങള്, സ്വർഗത്തിലേക്കുള്ള കൃഷികൾ അത് ഏതാണ് നബിയേ? അപ്പോളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന രണ്ടാമത്തെ സ്വർഗത്തിന്റെ കൃഷികൾ ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇത് സ്വർഗത്തിലേക്കുള്ള കൃഷികളാണ് കേട്ടോ. നമുക്ക് രണ്ടും ഒന്നിച്ച് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ
حول ولا قوة إلا بالله العلي العظيم إبراهيم نبي أمتنا വേണ്ടി കൊടുത്ത രാത്രിയിലാണ് ഈ പാവപ്പെട്ട മുതഅല്ലിമായ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ രണ്ട് ദിക്റും ഒന്നിച്ചുകൊണ്ട് ഇബ്രാഹിം നബി കൊടുത്ത രാത്രിയല്ലേ ആ പൊരുത്തം കൂടി കിട്ടാൻ വേണ്ടി എല്ലാവരും മൂന്ന് പ്രാവശ്യം പറയണം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം സുബ്ഹാനല്ലാഹി سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم ഈ ദിക്ര അധികരിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇബ്രാഹിം നബി അലൈഹി സലാം ഈ ഉമ്മത്തിന് വേണ്ടി കൊടുത്തയച്ച സ്വർഗത്തിലേക്കുള്ള കൃഷികളാണ് സമയം കിട്ടുമ്പോ വെറുതെ സമയം പാഴാക്കുന്നതിന് പകരം ഇത്തരം നല്ല ദിക്റുകൾ ഓർച്ചൊല്ലണമെന്ന് കാജോർ റോസിന്റെ ഈ പരിപാടിയിൽ വെച്ചിട്ട് ഇസ്റാ മിറാജിന്റെ സന്ദേശം പറയുന്ന സമയത്ത് മുഅ്മിനീങ്ങളെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി പറയട്ടെ ഏഴ് ആകാശം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങള് അർശും കുർസും ലൗൽ മഹ്ഫൂദും എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് യാത്ര പോയപ്പോ പോകേണ്ട സ്ഥലമൊക്കെ കഴിഞ്ഞ് അങ്ങകലെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയപ്പോ ജിബ്രീല് പറയുന്നു നബിയെ എനിക്കിനി അങ്ങോട്ട് വരാൻ അനുവാദമില്ല പോയിക്കോളൂ നബിയെ ഖാലിഖായ റബ്ബിന്റെ മുമ്പിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങള് അങ്ങോട്ട് നീങ്ങുകയാ മനസ്സിലൊരു അല്പമെങ്കിലും മുത്തലബിന്റെ മഹബത്തുണ്ടോ ഇനി പറയുന്നത് ഒരു അഞ്ചു മിനിറ്റ് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മുടെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങള് അങ്ങോട്ട് നീങ്ങുമ്പോ ഖാലിഖായ റബ്ബിനെ അല്ലാഹ് കാണുന്നു എങ്ങനെയാണ് കാണുന്നത് ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉദിക്കുക പോലും ചെയ്തിട്ടില്ല ഖാലിഖായ റബ്ബിനെ ഹബീബായ മുത്തലബിനങ്ങൾ കാണുകയാണ് ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖലീമുല്ലാഹി മൂസ നബി അലൈഹി സലാം അല്ലാഹുവിനെ കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ തൂർ സീനാ കുന്നിലേക്ക് അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ ചെറിയ ഒരു ശതമാനം ഒരു ചെറിയ ഒരു ശതമാനം അഥവാ നൂറിൽ 99 മറയുടെ 99 മറയുടെ അപ്പുറത്തിൽ നിന്നിട്ട് ചെറിയ ഒരു പ്രകാശം ഇങ്ങോട്ട് അടിച്ചു വീശിയപ്പോ ിക്ക് 99 മറയുടെ അപ്പുറത്തിൽ നിന്നുള്ള ഒരു പ്രകാശത്തിന് കാണാൻ മൂസ നബിക്ക് കഴിഞ്ഞില്ല എങ്കിൽ ആരാണ് നമ്മുടെ ഹബീബ് ഇരിക്കുന്ന തങ്ങളെ ഉപ്പാപ്പ മദീനയിലെ സുൽത്താൻ മുഹമ്മദുർ റസൂലുള്ളാഹി ആരാണ് ഹബീബായ മുത്തു നബി തങ്ങള് ഡയറക്ടൊരു മറയുമില്ലാതെ ഒരു തടസ്സവുമില്ലാതെ 99 മറയുടെ അപ്പുറത്തിൽ നിന്ന് അല്ല ഡയറക്റ്റായി ഒരു മറയുമില്ലാതെ നമ്മുടെ ഹബീബ് അല്ലാഹുവിനെ കാണുന്നു യാതൊരു തടസ്സവുമില്ല എന്താണ് അവിടുത്തെ കണ്ണിന്റെ പവർ എന്താണ് അവിടുത്തെ കണ്ണിന്റെ പ്രകാശം എന്താണ് അവിടുത്തെ കണ്ണിന്റെ ശക്തി ആ ഭൂമുഖത്തിനെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് ഇനി അവസരം നൽകണം റഹ്മാനേ
ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്തൊന്ന് കാണിച്ചു തരടേ അല്ലാ, നേരട്ടായി ഖാലിഖായ റബ്ബിനെ കണ്ട കണ്ട് ഒരു മറയും ഒരു തടസ്സവുമില്ലാതെ ഡയറക്റ്റായി കണ്ടാ കണ്ട്, അതെന്തൊരു പവറിന്റെ കണ്ണാണിരിക്കട്ടെ, ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ ചെന്നിട്ട് അസ്സലാ തഹിയാതുൽ മുബാറകാതു സലവാതു തയ്യിബാതു ലില്ലാ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ പറയുമ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അങ്ങ് സലാം പറഞ്ഞ് മടക്കിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫഖറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ സാജിദ് ഹബീബായ മുത്തുനബി തങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്നു, അല്ലാഹുവിന്റെ മുമ്പിൽ ഡയറക്റ്റ് സുജൂദ് ചെയ്യാൻ ഖാലിഖായ റബ്ബിനിക്ക് നമ്മൾ സുജൂദ് ചെയ്യുന്നുണ്ട്, നമ്മൾ റബ്ബിനെ കണ്ടിട്ടില്ല, ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ പോയി ഡയറക്റ്റ് സുജൂദ് ചെയ്ത നേതാവ് അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതാ സുജൂദിൽ വീണപ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ അല്ല വിളിക്കുന്നു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇർഫഇ റസക, അങ്ങയുടെ തലയൊന്ന് ഉയർത്തോ നബിയേ. സുജൂദിൽ കിടക്കുന്ന റസൂലുള്ളാഹിനോട് തല ഉയർത്താൻ വേണ്ടി പറഞ്ഞു പറഞ്ഞു മുത്തുനബി തങ്ങൾ തല ഉയർത്തിയപ്പോൾ അല്ലാഹു തആല പറയുന്ന വാക്ക് കണ്ടോ, സൽ സൽ യാ മുഹമ്മദ്, ചോദിച്ചോളൂ ചോദിച്ചോളൂ നബിയെ ചോദിച്ചോളൂ, എന്താ വേണ്ടത് ചോദിച്ചോളൂ, എന്താ വേണ്ടത് ചോദിച്ചോളൂ. അല്ലാഹ് അല്ലാഹ് മുത്തുനബി തങ്ങൾ ചോദിച്ച ശൈലി കണ്ടോ നിങ്ങൾ, ആ ശൈലി ഒന്ന് കേട്ടോക്ക് നിങ്ങൾ, എന്താ വേണ്ടത് ചോദിച്ചോളൂ. ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ ഖാലിഖായ റബ്ബ് പറയുമ്പോ എന്താ ചോദിച്ചോളൂ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് എന്താ പറയുന്നതെന്ന് അറിയോ, അല്ലാഹ് ഇന്നക ഇബ്രാഹിമ ഖലീല, പഠിച്ചോനെ ഇബ്രാഹിം നബിനെ ഖലീലാക്കിയില്ലേ, ഓ കല്ലംത മൂസ തക്ലീമ, മൂസ നബിയോട് സംസാരിച്ചില്ലേ, ഓ ആയത്തെ സുലൈമാന മുൽക്കൻ നദീമ, സുലൈമാന നബിക്ക് വലിയ അധികാരം കൊടുത്തില്ലേ, അതുപോലെ വല്ലംത ഈസാ തൗറാത്ത വല്ല ഇഞ്ചീല, ഈസാ നബിക്ക് തൗറാത്ത് ഇഞ്ചീല ഒക്കെ പഠിപ്പിച്ചില്ലേ, ഇങ്ങനെ മുൻകാല അമ്പിയാക്കൾക്ക് നീ പലതും പലതും കൊടുത്തില്ല പഠിച്ചോലേ. എന്താ വേണ്ടത് ചോദിച്ചോളൂ എന്ന് പറയുമ്പോ ഓർക്ക് അത് കൊടുക്കില്ല ജോർക്ക് ഇത് കൊടുത്തില്ല എന്നാ പറഞ്ഞ് ചോദിക്കുന്നില്ല, മുത്തുനബിക്ക് അറിയാം എനിക്ക് എന്തോ തരാൻ വേണ്ടിട്ട് എന്നെ വിളിപ്പിച്ചത് എന്നറിയാം, എനിക്കെന്തോ തരാൻ വേണ്ടിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ ചോദിക്കുന്നില്ല ചോദിക്കുന്നില്ല. കസങ്കരി പറയാ അപ്പോഴാണ് ഖാലിഖായ റബ്ബ് പറയുന്നൊരു വാക്ക്, ഓ നബിയേ കദിത്തഖദുതുക ഹബീബാ, നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബ് എന്ന പേര് കൊടുത്തത് ഇന്നത്തെ രാത്രിയാണ്. ഹബീബ് എന്ന് പറഞ്ഞ സ്ഥാനപ്പേര് കൊടുത്തത് ഇന്നത്തെ രാത്രിയാണ്. ഇബ്രാഹിം നബിക്ക് ഖലീം, മൂസാ നബിക്ക് അതേ കലീം, ഈസാ നബിക്ക് റൂഹുള്ളാ, ഇങ്ങനെ ഓരോ നബിമാർക്കും പേര് കൊടുത്തപ്പോ നമ്മുടെ നബിക്ക് കൊടുത്ത ഖലീൽ ഹബീബ് എന്ന പേര് അത് കൊടുത്തത് ഇന്നത്തെ രാത്രിയാണ്. ഇനിയോ എന്നാലും സൂചനയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയട്ടെ, ഹബീബ് എന്ന സ്ഥാനപ്പേര് കൊടുത്തില്ലേ, അതെ, എന്താണ് ഹബീബ്? ഏഴ് ആകാശത്തിലോ ഏഴ് ഭൂമിയിലോ ആകാശ ലോകത്തെ ഭൂമിയെ പടച്ചത് മുതൽക്ക് അല്ലാഹുവിന്റെ സകല സൃഷ്ടികളിലും ഹബീബ് എന്ന സ്ഥാനപ്പേര് അല്ലാഹു കൊടുത്തത് ഒരൊറ്റ നേതാവിന് മാത്രമാണ്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ പദവി എത്തിച്ചൊരു നേതാവ് ലോകത്ത് വേറെയില്ല.
ഈ പദവി എത്തിച്ചൊരു നേതാവ് ലോകത്ത് വേറെ ഇല്ല. അതെന്താ പറയുന്നത്? ഒരു പദവി, അതെന്താ അത്രയും വലിയൊരു ബഹുമാനം? ഉദാഹരണത്തിന് പറയാം, നമ്മളെ ഈ പേര് മറന്നിട്ടില്ല, നമ്മുടെ റസാഖ് ഉസ്താദ് അങ്ങോട്ടിരുന്നു. ഈ റസാഖ് ഉസ്താദ് ഞാൻ ഉദാഹരണം പറയാൻ കേട്ടോ, അങ്ങനൊന്നും ഞങ്ങളല്ല. എന്തല്ല? ഞാൻ ഉസ്താദ് ഹബീബാണെന്ന് മനസ്സിലാക്കൂ, ഞങ്ങൾ അങ്ങനല്ല. കാരണം ആവാൻ കഴിയില്ല. ഉസ്താദ് ഞാൻ ഹബീബാ. എന്താ ഹബീബിന്റെ അർത്ഥം? ഹബീബിന്റെ അർത്ഥം മഹാന്മാര് പറയുന്നു, ഞങ്ങള് ഹബീബ് എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മ, ശ്രദ്ധിക്കണം, എന്റെ ഉമ്മ എന്നെ പെറ്റത് മുതൽക്ക് എന്റെ മരണം വരെ ഉസ്താദ് ഇഷ്ടപ്പെടാത്തൊരു സംഗതി ഞാൻ ചെയ്യാൻ പാടില്ല. നടക്കോ? നടക്കോ? ഇപ്പൊ അരമണിക്കൂർ മാത്രല്ല, അരമണിക്കൂർ വിചാരിക്കണ്ട. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചത് മുതൽക്ക് എന്റെ മരണം വരെ ഉസ്താദ് ഇഷ്ടപ്പെടാത്തൊരു സംഗതി ഞാൻ ചെയ്യാൻ പാടില്ല. എന്റെ തുടക്കം മുതൽ എന്റെ മരണം വരെ ഞാൻ ഇഷ്ടപ്പെടാനും പാടില്ല. എന്റെ പൊരുത്തം ഉസ്താദ് കൊതിക്കുന്നു, അവിടുത്തെ പൊരുത്തം ഞാനും കൊതിക്കുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയെങ്കിലേ ഹബീബ് എന്ന് പറയാൻ പറ്റൂ. അത് ലോകത്ത് ഒറ്റ സൃഷ്ടി മാത്രമാണ് ആ പദവി എത്തിച്ചത്. ഈ പദവി എത്തിച്ചൊരു നേതാവ് ലോകത്ത് വേറെ ഇല്ല. ഇനി നിങ്ങളെ നാട്ടിൽ കണ്ടില്ലേ, ഒരാൾ അങ്ങനെ വരുന്നിങ്ങോട്ട് വരുമ്പോ നമ്മുടെ റസാഖ് ഉസ്താദ് ആയിട്ട് കെട്ടി പിടിച്ച് എന്താ ഹബീബേന്ന്, എന്താ ഹബീബിനെ കാണാണ്ട് കൊല്ലത്ര ഹബീബേന്ന്. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി, അയാൾ ഇങ്ങോട്ട് പോയി, ചോദിച്ചത് ആര് ഉസ്താദ്? അങ്ങനത്തെ ഹബീബ് ഹബീബനോ ഹബീബ് എന്ന് പറഞ്ഞ അതൊരു പ്രയോഗം മാത്രമാണ്. ഹബീബല്ല, ഹബീബായൻ കള്ളവനാവൂ, കള്ളവനാവൂ, ഹബീബായവൻ കള്ളനാവൂല. ഹബീബിന്റെ പദവിയിലെത്താൻ ഒരാൾക്കും കഴിയില്ല. പേരിട്ടേക്കാം ഹബീബ്, ഹബീബുള്ളാഹ് എന്നൊക്കെ പേരിട്ടേക്കാം, സ്ഥാനത്ത് എത്താൻ കഴിയില്ല. അത് ഒറ്റ നേതാവ് മാത്രമാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നാ നിങ്ങൾക്കറിയോ, ആ ഒരു പേരിന്റെ കാരണം കൊണ്ട് നമ്മൾ സലാമത്തായി പോയി. ആ ഒരു പേര് നൽകപ്പെട്ട കാരണം കൊണ്ട് നമ്മള് രക്ഷപ്പെട്ടു പോയി. കാരണം ഹബീബുല്ലാഹി തങ്ങളെ അല്ലാഹു വിഷമിപ്പിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വലിയ മഹത്വം കൊണ്ട് അനുഗ്രഹിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വലിയ പദവി നൽകിയ ഈ മിഅ്റാജിന്റെ രാത്രിയാണ് ഇന്ന് എന്നാണ് ഞാൻ എന്റെ വിഷയത്തെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് സംസാരിച്ചത്. സംഘാടകർ എന്നോട് ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുത്തുനബിന്റെ മിഅ്റാജിന്റെ രാത്രി പറയാതിരിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ട് സംസാരിച്ചു പോയ ഞാൻ വരട്ടെ. ചുരുങ്ങിയ സമയം സമരേ അല്ലാഹുവിന്റെ മഹാന്മാര്, ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് ആത്മീയമായി അല്ലാഹു മൂന്ന് പദവികൾ നൽകിയത് കാണാം. ഒന്ന് നുബുവത്തിന്റെ പദവിയാണ്, രണ്ട് വിലായത്തിന്റെ പദവിയാണ്, മൂന്ന് സുഹബത്തിന്റെ പദവിയാണ്. ഇങ്ങനെ ആത്മീയ ലോകത്ത് മൂന്ന് പദവികൾ നൽകപ്പെട്ടിട്ടുണ്ടെന്ന് മഹാന്മാര് പറഞ്ഞത് കാണാം. ഒന്ന് നുബുവത്തിന്റെ പദവിയാണ്, അത് നൽകപ്പെട്ടത് മഹാന്മാരായ അമ്പിയാക്കളാണ്. അത് അല്ലാഹു ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാർക്ക് അല്ലാഹു കൊടുത്ത പദവിയാണ്. ആ അനുഭവത്തിന്റെ പദവി അധ്വാനിച്ചതിന്റെ പേരിൽ കിട്ടിയതല്ല, അത് നിസ്കരിച്ച് നോമ്പെടുത്തതിന്റെ പേരിൽ കിട്ടിയ പദവിയല്ല, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അവൻ കൊടുത്ത പദവിയാണ് അനുഭവത്തിന്റെ പദവി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അത് സമാപിച്ചിരിക്കുകയാണ്. ഇനിയൊരു പ്രവാചക ഇവിടെ വരാനില്ല. എന്നാൽ ആ നുബുവത്തിന്റെ പദവിയുടെ ചെറിയ ഒരു അതർ, അതിന്റെ ചെറിയ ഒരു അടയാളം ഇവിടെ ബാക്കിയുണ്ട്. അതെന്താണ്? അതാണ് ഇരിക്കുന്ന സയ്യിദവർഗള്, അതാണ് നമ്മുടെ സദാത്തുക്കള്, ആ സയ്യിദന്മാര്, സയ്യിദന്മാരായത്. അവര് അധ്വാനിച്ചതിന്റെ പേരിൽ കിട്ടിയ പദവി അല്ല, അവര് കുറെ നിസ്കരിച്ചതിന്റെ പേരിൽ കിട്ടിയ പദവി അല്ല. അവർക്ക് അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പരമ്പരയിലൂടെ
ഇതിലൂടെ കടന്നു വന്ന പദവിയാണ് സയ്യിദന്മാരുടെ പദവി. അത് നബുവത്തിന്റെ ചെറിയൊരു ശാഖയാണെന്ന് ഇമാമിങ്ങൾ വിശദീകരിച്ചത് കാണാം. അത് കഴിഞ്ഞ രണ്ടാമത്തെ പദവിയാണ് സുഹബത്തിന്റെ പദവി. സുഹബത്ത് എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോട് സഹവാസം കിട്ടിയ പദവിയാണ്. ആ സുഹബത്തിന്റെ പദവിക്ക് ഔലിയാക്കന്മാരെക്കാളും വലിയ പദവിയാണ്. അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ട സ്വഹാബത്തിൽപ്പെട്ട മഹാന്മാര്, ആ മഹാന്മാരിൽ ചെറിയ പദവിയുള്ള ഒരു സഹാബി, മുത്തുനബിനെ ഒരു പ്രാവശ്യം മാത്രം കുറഞ്ഞ സമയം കണ്ട ഒരു സഹാബി, ആ സഹാബിക്ക് മഹാനായ ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെക്കാളും വലിയ പവർ റസൂലുള്ളാഹിന്റെ ഈമാനോട് കൂടെ ഒരു സെക്കൻഡ് കണ്ട സ്വഹാബിക്കാണ്. അവ സുഹബത്തിന്റെ പദവി വലിയ പദവിയാ. അവരിൽ ഏറ്റവും വലിയ നേതാവാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. അവരിൽ ഏറ്റവും വലിയ പദവി നൽകപ്പെട്ടവരാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അവരിൽ വലിയ വലിയ പദവി നൽകപ്പെട്ടവരാണ് അശ്റത്തുൽ മുബസ്സിരീകളാകുന്ന മഹാന്മാരായ സ്വഹാബത്ത്. അങ്ങനെ സുഹബത്തിന്റെ പദവി കഴിഞ്ഞാൽ മൂന്നാമത്തെ പദവിയാണ് വിലായത്തിന്റെ പദവി. ആ വിലായത്തിന്റെ പദവി ഒരാൾക്ക് വെറുതെ കിട്ടിയതല്ല. ഈ കടക്കുന്ന മഹാന്മാര് വലിയ പദവിയിലെത്തിയത് വെറുതെ കടന്നുറങ്ങിയതിന്റെ പേരിൽ കിട്ടിയത് അല്ല. അവര് ഖാലിഖായ റബ്ബിനെ പേടിച്ച് റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിച്ചത് കൊണ്ട് കിട്ടിയതാണ്. അതുകൊണ്ടല്ലേ മഹാനായ സൈനുദ്ദീൻ മക്തൂം തങ്ങൾ പറഞ്ഞത്, ഔലിയാക്കന്മാരെ പദവിയിൽ കയറാൻ ഉദ്ദേശിക്കുന്നവരാരാണോ ഞാൻ പറയുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാകണം. അപ്പൊ മഹാന്മാരുടെ പദവി അത് കഷ്ടപ്പെട്ടതിന്റെ പേരിൽ അധ്വാനിക്കുന്നതിന്റെ പേരിൽ അല്ല കൊടുക്കുന്നതാണ്. അവന്റെ ഒരു മണിക്കൂറിന്റെ 24 മണിക്കൂറിന്റെ ഓരോരോ സെക്കൻഡുകൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിച്ചതിന്റെ പേരിൽ അല്ലാഹു തആല കൊടുത്ത വലിയ പദവിയാണ് വിലായത്തിന്റെ പദവി. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ വാക്ക്, അലാ നന്നായി അറിയണം കേട്ടോ, ഔലിയാക്കന്മാർ ചില്ലരക്കാരല്ല. ഔലിയാക്കന്മാരെ മനസ്സിലാക്കാനും കഴിയൂല. നീ കണ്ടവന്റെ കേട്ടവന്റെ പിന്നാലെ പോയിട്ട് നിന്റെ അഖറും നീ നഷ്ടപ്പെടുത്തേണ്ട. അലാ നന്നായി അറിയണം കേട്ടോ, ഇന്ന ഔലിയ അല്ലാഹി അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അവര് യാതൊരു പേടിയും പേടിക്കേണ്ടതില്ല. അവര് യാതൊന്നും ബേജാറാകേണ്ടതില്ല. അവരെ സകല കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ നേരത്തെ ഞാൻ പറഞ്ഞത്, മഹാന്മാര് കടക്കുന്ന സ്ഥലത്തേക്ക് റബ്ബിന്റെ പ്രത്യേക നോട്ടമുണ്ട്. കാരണം അത് അംഗപൊരുത്തപ്പെട്ട മഹാന്മാരാണ്. അവന്റെ ഇഷ്ടദാസന്മാരിലേക്ക് അല്ലാഹു നോക്കാതിരിക്കുകയില്ല. ഇനി കണ്ടോ നിങ്ങള് സുബ്ഹാന റബ്ബീ. ഔലിയാക്കന്മാർ ഖുർആനിൽ ഇന്ന ഔലിയാ അല്ലാഹി, തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറയുമ്പോ ആരാണ് എന്ന് അവര് പറയുന്നതിനേക്ക് മുമ്പ് ബഹുമാനം പറയാം. അവര് ബേജാറാകുന്നവരല്ല, അവര് പേടിക്കുന്നവരല്ല, അവർക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം കാര്യം അല്ല ഏറ്റെടുത്തു പോയി എന്നിട്ടാ പറയുന്നത്. ഒരു ആരുന്ന് പിന്നെ പറയാം. കാരണം എന്തേ, അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു വിഷയത്തില് അതിന്റെ മഹത്വം പറഞ്ഞാൽ ഫലം ചെയ്യും. അതുകൊണ്ടല്ലേ ഏതൊരു വിഷയത്തിലും മഹത്വം പറഞ്ഞ റജബിന്റെ നോമ്പ് നാളെ പല ആൾക്കാരും നോക്കിപ്പോ. അപ്പൊ അതിന്റെ മഹത്വം പറയുമ്പോഴാണ് അത് നോക്കാൻ ആവേശം ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു സലഫിന് പോലെ ഇങ്ങനെ ക്ലിപ്പ് കിട്ടാൻ മതി, റജബിന്റെ നോമ്പോ അത് മുസ്ലിയാക്ക അവനെ തട്ടിണ്ടാക്കിയതാണ്, അത് ലോക തട്ടിപ്പാണ്, ആരും നോക്കിയാ. ഇന്നത്തെ വാട്സപ്പിൽ ഉണ്ടായ ഏറ്റവും വലിയ പച്ചനുണ. അങ്ങനെ അമല് മുടക്കുന്ന ഒരു കൂട്ടര്, പ്രിയപ്പെട്ട കൂട്ടുകാർ, അങ്ങനെയല്ല വേണ്ടത്. ആരെങ്കിലും നല്ല കാര്യം ചെയ്യാനല്ലേ, ചെയ്യാനല്ലേ പ്രേരിപ്പിക്കേണ്ടത്. ഇവനിക്ക് എന്താ പാവപ്പെട്ട നോമ്പ് നഷ്ടം വരാനോ? ഇനി നോമ്പ് രാജവനില്ല എന്നാൽ നോക്കി നോമ്പല്ലേ, ഗുരുട്ടില്ലേ.
കള്ളുകുടിയല്ലോ, കഞ്ചാവല്ലോ, എന്താ നോമ്പ് കഞ്ചാവ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ മുടക്കാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എന്ത് പറ്റി വിധേയത്തുകാർക്ക്? ലാഹോയ് സമുദായത്തിനെ നന്നാക്കണം റഹ്മാനേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അവൻ മഹത്വം പറഞ്ഞാൽ ഫലം ചെയ്യും. അതുകൊണ്ട് ഔലിയാക്കന്മാർ ആരെന്ന് പറയുന്നതിന് മുമ്പ് അല്ലാഹു തആല വരെ ബഹുമാനം പറയാ. എന്താ ബഹുമാനം? ഒരു പേടിക്കണ്ട, അവർക്ക് ബേജാറാകേണ്ടതില്ല. ആരെങ്കിലും മുഴുവനും വന്ന് ഏറ്റെടുത്തു കഴിഞ്ഞു പോയി. അതുകൊണ്ടല്ലേ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമകളിൽ ഒരു കൂട്ടം അടിമകളുണ്ട്, അല്ലാഹുവിന്റെ അടിമകളിൽ ഒരു കൂട്ടം അടിമകളുണ്ട്. അവര് ആരാണ്? അവര് നാളെ മഹ്ശറിലേക്ക് വരുന്ന സമയത്ത് അമ്പിയാക്കളും സുഹദാക്കളും അവരെ വലയം ചെയ്യുകയാണ്. അമ്പിയാക്കളും സുഹദാക്കളും അവരെ വലയം ചെയ്യുന്നു, അവരെ റൗണ്ട് ഓഫ് ചെയ്യുകയാണ് ഔലിയാക്കന്മാർ. ചോദിച്ചില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്? അവരാരാണ് നബിയേ? അവരാരാ? നാളെ മഹ്ശർക്ക് എത്തുമ്പോ അമ്പിയാക്കളും സുഹദാക്കളും വലയം ചെയ്യുന്ന കൂട്ടരാരാണ്? അപ്പോളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അവര് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അല്ലാഹുവിനെ ഇഷ്ടം വെച്ച് ജീവിച്ച മഹാന്മാരാണ്, അവര് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, അവര് ഔലിയാക്കന്മാരാണ്. അവര് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് എത്തിയാൽ അവരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, വുജൂഹും നൂറുൻ അലാ നൂർ, അവരെ മുഖം ലംഘുകയാണ്, അവരെ മുഖം പ്രകാശിക്കുകയാണ്. വുജൂഹും നൂറുൻ അലാ നൂർ, പ്രകാശത്തോടെ പ്രകാശം മുഖം ലംഘുകയാണ് കേട്ടോ. സകല ജനങ്ങളും പൊട്ടിക്കരയുന്ന സമയത്ത് അവർക്ക് യാതൊരു പേടിയുമില്ല. സകല ജനങ്ങളും ദുഃഖിച്ച് ദുഃഖിച്ച് വിഷമിക്കുമ്പോ ഇവർക്ക് യാതൊരു വിഷമവുമില്ല, യാതൊരു ദുഃഖവുമില്ല. റബ്ബിന്റെ മുമ്പിൽ കത്തിപ്രകാശിക്കുന്ന മുഖവുമായി ചെല്ലുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവരാണ് ഔലിയാക്കന്മാർ. എന്നിട്ട് അവരെ ബഹുമാനം പറഞ്ഞിട്ട് അല്ല പറയാണ്, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ആരാണ് ഔലിയാക്കന്മാര്? ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തട്ടിപ്പിന്റെ കാലമാണ്, വെട്ടിപ്പിന്റെ കാലമാണ്, പല കള്ളന്മാരും വ്യാജന്മാരും ഇറങ്ങുന്ന കാലമാണ്. കണ്ടവന്റെ പിന്നാലെ കുടുങ്ങിയിട്ട് ആഖിറം നഷ്ടപ്പെടുത്തല്ലോ. ഔലിയാക്കന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന ശൈലി കണ്ടില്ലേ നിങ്ങൾ? അല്ലദീന ആമനൂ, അവര് ഒറിജിനൽ വിശ്വാസികളാണ്, ഈമാൻ പൂർണ്ണമായും കൽബിൽ ഉറപ്പിച്ച കൂട്ടരാണ്. അതേ കൽബിൽ ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ പരിപാടി എന്താണ്? വക്കാനോ യത്തഖൂ, അവർ 24 മണിക്കൂറും തഖ്വയിൽ തന്നെയാണ്, ഒരൊറ്റ സെക്കൻഡ് പോലും പാഴാക്കാതെ അവര് തഖ്വയിൽ തന്നെയാണ്. അവരെ ഓരോ ശ്വാസങ്ങളും അല്ലാഹുവിന് വേണ്ടി മാത്രമാണ്. അവരെ കണ്ണുകൊണ്ട് കാണുന്നത് അല്ലാഹ്, ചെവിട്ടുകൊണ്ട് കേൾക്കുന്നത് അല്ലാഹ്, നാക്കുകൊണ്ട് സംസാരിക്കുന്നത് അല്ലാഹ്, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അല്ലാഹ്. എന്ന
എന്റെ മനസ്സിൽ അല്ലാഹ് എന്നൊരു ചിന്തയാണ്. അല്ലാഹ് എന്ന ചിന്തയല്ലാത്ത മറ്റൊരു ചിന്ത എന്റെ മനസ്സിൽ ഇല്ല. മനസ്സ് നിറയെ അല്ലാഹാണ്, ശരീരം നിറയെ അല്ലാഹാണ്. അല്ലാഹു അല്ലാത്ത മറ്റൊരു ചിന്ത എന്റെ മനസ്സിൽ ഇല്ല. അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നാൽ ഞാൻ അപ്പൊ തന്നെ ചിന്തയിൽ നിന്ന് മാറിയിട്ട് അല്ലാഹ് എന്ന ചിന്തയിലേക്ക് എന്റെ മനസ്സിനെ തിരിക്കുന്നതാണ്. മുഅ്മിനീങ്ങളെ, ഇങ്ങനെ 24 മണിക്കൂറും അല്ലാഹ് എന്ന ഒരേ ഒരു ചിന്ത. ഈ ചിന്തയിൽ ജീവിച്ചവരല്ലേ ഇപ്പോൾ മഹാന്മാർ റാഹത്തോടെ അവിടെ കിടക്കുകയാണ്. ഈ ഔലിയാക്കന്മാര് വളരെ റാഹത്തോടെ ഇവിടെ കിടക്കുകയാണ്. എന്തേ അവരങ്ങനെ കിടക്കാനുള്ള കാരണോ? അവര് ദുനിയാവിൽ കഷ്ടപ്പെട്ടവരാ, ദുനിയാവിൽ അധ്വാനിച്ചവരാ, ദുനിയാവിൽ ഖാലിഖായ റബ്ബിനെ പേടിച്ച് ജീവിച്ചവരാണ്. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ ഔലിയാക്കന്മാരെ പറ്റി പറയുമ്പോ നോക്കൂ നിങ്ങള്, അല്ലദീന ആമനു, ശരിക്കും വിശ്വാസം ഉറപ്പിച്ചവരാണ്. അവര് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചവരാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ പറയാ, ഔലിയാക്കന്മാരെ പറ്റി പറയുമ്പോ അല്ലാഹു ഒന്നാമത്തെ ഡിമാൻഡ് പറഞ്ഞത് അല്ലദീന ആമനു, ഈമാൻ ഉറപ്പണോ എന്നാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കൂട്ടത്തിലല്ലാതെ, നമ്മളെ കൂട്ടത്തിലല്ലാതെ, അഥവാ സുന്നികളാകുന്ന നമ്മളെ കൂട്ടത്തിലല്ലാതെ അല്ലാഹുവിന്റെ ഭൂമിന്റെ അടിയിൽ ഏടെങ്കിലും ഒരു സലപ്പിലോ ഒരു മുക്കാഗണ്ടയിലോ ഒരു ഔലിയാനെ കാണിക്കാൻ ഒരു ഔലിയാക്കന്മാരെ കാണിക്കാൻ പറ്റും? അവകാശികളല്ലാത്തക്കാരുടെ ഈമാൻ പൂർണ്ണമല്ല, വിശ്വാസം ശരിയല്ല, മുത്തനബിയോട് വിശ്വാസമില്ല, അല്ലാഹുവിൽ വിശ്വാസമില്ല, വിശ്വസിക്കേണ്ടത് ഒന്നിനും വിശ്വാസമില്ല. വിശ്വാസത്തിലേക്ക് കളങ്കം പറ്റിയാൽ പിന്നുള്ള വിലായത്ത് കൊടുക്കൂല. അമലല്ല പ്രധാനം, വിശ്വാസമാണ്. നിങ്ങൾ കണ്ടില്ലേ, അമല് കൊണ്ട് അല്ലാഹു തആല വിലായത്ത് കൊടുക്കുന്ന ഒരു കൂട്ടർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ നമ്മളെ കേരളത്തെ ലീഗല്ല തബ്ലീഗ്. എന്താണ് തബ്ലീഗാര സ്വഭാവം? നീളം ഉണ്ടാസും, നീള കുപ്പായും, നീള ജുബ്ബയും, ഏയ് നീള താടിയും, നിസ്കാര സയമ്പും, കീശയിലോ അത്തറിന്റെ സെന്റിന്റെ കുപ്പി, മുസാഫിന്റെ കണ്ടം, കസ്ബീന്റെ മാല, അറാഖിന്റെ കെട്ട്, എല്ലാം കണ്ടാൽ ഒരു മുസാഫിന്റെ നടുക്കണ്ടേ. എന്നിട്ടോ പള്ളിയിൽ വന്ന് കേറിയിരിക്കും, ജനങ്ങളൊക്കെ നിസ്കരിക്കാൻ വിളിക്കും, അത് ചോമനയും രാമനെയും കുഞ്ഞുരാമൻ ഒക്കെ നിസ്കരിക്കാൻ വിളിക്കുന്ന കൂട്ടർക്ക് നിസ്കരിച്ചാൽ മതി, ഏത് പാർട്ടിക്കാരാലും വിഷയമില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ ആരും വരെ കണ്ടിട്ട് വേഷം കണ്ടിട്ട് ഉസ്താദിന്റെ പുസ്തകം വായിച്ചാൽ തന്നെ മതി തബ്ലീഗിനെ കുറിച്ച് മനസ്സിലാക്കാൻ. സുന്നികളും നമ്മളുമായി 40+ അവര് നമ്മൾ അകന്നു നിൽക്കുകയാണ്. എത്രയോ വലിയ വലിയ ചർച്ചകൾ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്ന വിഷയം വിലായത്ത് കൊടുക്കണം. പക്ഷേ മനസ്സ് കപടന്മാരാ, മനസ്സ് ക്ലിയർ അല്ല, ഈമാനവർക്ക് ക്ലിയർ അല്ല, അതുകൊണ്ടുള്ള വിലായത്ത് കൊടുക്കൂല. ഈ ലോകത്ത് വിലായത്ത് നൽകപ്പെട്ടവരെ മുഴുവനും ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, സുൽത്താനുൽ അരിഫീൻ അഹ്മദ് അൽ കബീർ റിഫാഈ, സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ജിസ്തി അൽ അജ്മീരി,
ഈ കിടക്കുന്ന കാജോറിലെ മഹാന്മാരടക്കം ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാരും അവര് സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാരാടുകട്ടോ. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പുണ്യത്തിലേറി വെച്ചത് കാണാം. അലൈക്കും ബിസ്സുന്നത്തി വൽ ജമാഅ, നിങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ വർഗ പിടിക്കണം കേട്ടോ. അതുകൊണ്ട് മാത്രമേ വിജയമുള്ളൂ. സുന്നത്ത് ജമാഅത്തല്ലാത്ത സകലവും അത് പിഴച്ചതാണ്. സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണമെന്ന് പഠിപ്പിച്ച നേതാവാണ് റസൂലുള്ളാഹി തങ്ങള്. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ, അവർ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മഹാന്മാരാണ്. അവരുടെ ഓരോ ഹറക്കാത്ത് സകനാത്തുകൾ തഖ്വയിൽ മാത്രമാണ്. 24 മണിക്കൂറും എന്ന ഒരേ ഒരു ചിന്തയിൽ ജീവിച്ച മഹാന്മാരാണ്. ആ അല്ലാഹു അല്ലാത്ത ചിന്ത അവരെ മനസ്സിൽ ഇല്ല. അവരെ നോട്ടം എവിടെ ആയാലും മനസ്സിൽ അല്ലയാണ്. അവർ ഏത് ഭാഗത്തേക്ക് തിരിയുന്നത് കണ്ടാലും മനസ്സിൽ അല്ലയാണ്. അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് തഖ്വയിൽ മാത്രം ജീവിച്ച മഹാന്മാര്, ആ മഹാന്മാരായ ഔലിയാക്കന്മാര് അല്ലാഹുവിന്റെ ഭൂമി ലോകത്തുണ്ട് കേട്ടോ. അവർക്ക് അല്ലാഹു തആല കൊടുത്ത പദവി വിലായത്തിന്റെ പദവിയാണ്. ആ വിലായത്തിന്റെ പദവി വലിയ പദവിയാണ്. ഏറ്റവും വലിയ പവറുള്ളത് നബുവത്തിന്റെ പദവിയാണ്. അത് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സുഹബത്തിന്റെ പദവിയാണ്. അത് കഴിഞ്ഞാൽ വിലായത്തിന്റെ പദവിയാണ്. എന്നാൽ നിങ്ങൾക്കറിയുമോ, നബുവത്തിന്റെ പദവി കൊടുത്ത എല്ലാ അമ്പിയാക്കളും ഒരുപോലെയല്ല. അമ്പിയാക്കൾ വ്യത്യസ്തമായ പദവിക്കാരാണ്. തിൽക്കർ റസൂലു ഫള്ളല്ലാ ബഅദുഹും വലാ ബഅദ്, അമ്പിയാക്കൾ ചിലവർ ചിലവരെക്കാൾ വലിയ ബഹുമാനമുള്ളവരാണ് എന്നതുപോലെ മുത്തലബിന്റെ സഹവാസം കിട്ടിയ സ്വഹാബത്ത്, അവരും എല്ലാവരും ഒരേ പദവിക്കാരല്ല. അവരിൽ ഏറ്റവും വലിയ പദവിയുള്ള നേതാവാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് എന്നതുപോലെ വിലായത്തിന്റെ പദവി നൽകിയ ഔലിയാക്കന്മാര്, അവരും എല്ലാവരും ഒരുപോലെ അല്ല. അവരിൽ ഏറ്റവും വലിയ പദവി നൽകപ്പെട്ട നേതാവ് ആരാണ്? ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഹിജ്റ 470 ജനിച്ചിട്ട് 561 വഫാത്തായിട്ട് 30 കൊല്ലക്കാലം ദർസ് ഓതി പഠിച്ചിട്ട് 40 കൊല്ലക്കാലം ദർസ് നടത്തിയ മഹാനാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അല്ലാഹു കൊടുക്കേണ്ട എല്ലാ പദവിയും കൊടുത്ത മഹാനാണ്. അങ്ങനെ അവിടുത്തെ കാൽപാദം പിന്തുടർന്ന് ജീവിക്കുന്ന മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി. പോരാ, ഇന്ത്യയുടെ ഭരണം ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ നിന്ന് പറഞ്ഞയച്ച നേതാവാണ് അതാഉർ റസൂൽ ഇന്ത്യയിലെ ഭരണം ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞയക്കപ്പെട്ട നേതാവാണ്. ഹിജ്റ 500 ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കപ്പെട്ട നേതാവാണ് മഹാനായ ഖാജാ തങ്ങള്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇറാഖിൽ നിന്ന് ബഗ്ദാദിൽ നിന്നിട്ട് മഹാനായ സുൽത്താനെ ഖാജാ തങ്ങള് മദീനയിലേക്ക് പോകുന്നു. റസൂലുള്ളാഹിന്റെ റൗദന്റെ മുമ്പിൽ ദിവസങ്ങളോളം ഇരിക്കുന്നു. അല്ലാ അല്ലാ, ദിവസങ്ങളോളം റസൂലുള്ളാഹിന്റെ മുമ്പിൽ അങ്ങനെ ഇരുന്നപ്പോ റൗദന്റെ ഉള്ളിന്ന് വിളിക്കുന്നു, യാ ഖാജാ. റൗദന്റെ ഉള്ളിന്ന് ഒരു വിളി കേൾക്കുകയാണ്, ഖാജാ തങ്ങളെ നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകുന്നവരാകണം, ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കണം, ഇന്ത്യയിലേക്ക് പോകണം. പറയുന്നു അങ്ങയുടെ തലയിലേക്ക് ഇന്ത്യയുടെ അധികാരം നിങ്ങൾ ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്, നിങ്ങൾ സുൽത്താനുൽ ഹിന്ദാണ്. അങ്ങനെ പോകാൻ വേണ്ടി പറഞ്ഞു.
പക്ഷേ ഹാജാ തങ്ങൾക്ക് വഴിയറിയൂല. ഉത്തരവിന്റെ റൗലന്റെ മുമ്പിൽ പോയി ബേബലാരി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൗലന്റെ ഉള്ളിൽ നിന്ന് നല്ല ഒരു റുമ്മാൻ പടം നൽകുകയാണ്. ഇന്ത്യയുടെ പൂപ്പടം എന്ന നിലയ്ക്ക് ഒരു റുമ്മാൻ നൽകുകയാണ്. അതാ റുമ്മാൻ നൽകിയിട്ട് ഈ റുമ്മാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇല്ല ഇല്ല, ഹജാ തങ്ങൾക്ക് ഇന്ത്യ അതിൽ കാണുന്നില്ല. ലോകത്തിലെ വലിയ പൂപ്പടം ഇങ്ങനെ നൽകിയപ്പോൾ ഇന്ത്യ എവിടെ നിന്ന് കാണുന്നില്ല. കാരണം ഇന്ത്യ ആ നിലക്ക് പൂപ്പടമായെന്ന് വരക്കപ്പെട്ടിട്ടില്ല. വീണ്ടും മുത്തു നബിയോട് പോയിട്ട് പറയാണ്, യാ റസൂലല്ലാ, അങ്ങ് തന്ന ഇന്ത്യയുടെ ഭൂപടത്തിൽ ഇന്ത്യ കാണുന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിരൽ വെച്ച് കാണിക്കുകയാണ്, അതാ അജ്മീർ പർവ്വതം കാണുകയാണ്. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്നിട്ട് 40 അധികം കൊല്ലം ഇന്ത്യയിൽ വന്നിട്ട് ഇസ്ലാമിന് വേണ്ടി പടപൊരുതിയ മഹാനാണ് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഹജാ തങ്ങൾ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ത്യ ആര് ഭരിച്ചാലും ആര് ഇന്ത്യ ഭരിച്ചാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ സുൽത്താൻ ഹജാ തങ്ങളാണ്. ബാക്കിയുള്ള ഭരണാധികാരികൾ മുഴുവനും അര 5ഓ 10ഓ കൊല്ലത്തേക്ക് മാത്രമാണ്. ഹജാ തങ്ങൾ 900 കൊല്ലമായി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇന്നും ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് കസാരയിൽ ആരിയിരുന്നാലും അത് ഏത് രാഷ്ട്രീയക്കാരനായാലും വിഷയമല്ല. ഇന്ത്യയുടെ കസാരയിൽ കയറിയിരിക്കണമെങ്കിൽ ഹാജാ തങ്ങളെ ദർബാറിൽ പോയിട്ട് പൊരുത്തം വാങ്ങിയിട്ടല്ലാതെ ഇന്ത്യയിൽ ഒരാൾക്കും അതേ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്നതല്ലേ സത്യം മനസ്സിലാക്കുന്നത്? അതേ ഇന്ത്യയുടെ സുൽത്താൻ ഹാജാ തങ്ങളാണ്. മുഅ്മിനീങ്ങളെ, ഇന്ത്യക്കാരാകുന്ന നമ്മൾ പ്രശ്നം പറയേണ്ടത് അജ്മീറിലാണ്. നമ്മുടെ സുൽത്താൻ ഹാജാ തങ്ങളാണ്. അവിടുത്തെ ദർബാറിലേക്ക് പോകണം, അവിടുത്തെ ഹളറത്തിലേക്കൊന്ന് പോകണം, അവിടുത്തെ ദർബാർ ഒന്ന് കാണണം, അവിടുത്തെ മുമ്പിൽ ഒന്ന് പോയി സങ്കടം പറയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു കാര്യം ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് വിഷയം നിർത്തുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അത്ഭുതം കണ്ടെങ്കിലേ ഔലിയ ആവുള്ളൂ, അത്ഭുതം കണ്ടെങ്കിലേ ഒരു വലിയ വലിയാവുകയുള്ളൂ. അതൊരിക്കലും ശരിയല്ല, അതൊരിക്കലും ശരിയല്ല. വലിയാകണമെങ്കിൽ അത്ഭുതം കണ്ടുകൊള്ളണമെന്നില്ല. അത്ഭുതം കാണിക്കുന്നവർ മുഴുവനും വലിയായിക്കൊള്ളണമെന്നുമില്ല. ഇതല്ലേ നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത്? വലിയായാൽ അത്ഭുതം കണ്ടുകൊള്ളണമെന്നില്ല, അത്ഭുതം കാണിക്കുന്നവർ മുഴുവനും അവര് വലിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പറയട്ടെ, ഇപ്പൊ അത്ഭുതം കണ്ടിട്ട് ഓടുന്ന കാലമാണ്. ഈ കർണാടകയിലെ ഒരു സ്ഥലത്ത് ഒരു വേദന ഒരു മാസമായിട്ടുണ്ടാവും. നോക്കുമ്പോ അവിടെ ഒരു ചങ്ങായി, ചങ്ങായി ആ ചങ്ങായി ഏതൊരു ഷെയ്ഖിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ പഠിച്ചത്, ഇങ്ങനത്തെ പണിയെടുക്കുന്നു? അപ്പൊ എന്നോട് ഇയാള് പറഞ്ഞു, നിങ്ങൾക്ക് ഈ നാട്ടുകാർ ചെയ്തിട്ടുന്ന വിഷയല്ലേ, ഈ ഷെയ്ഖിന് എത്ര അത്ഭുതം ഉണ്ടായിരുന്നു. ഞാൻ എന്താ അത്ഭുതം, അത്ഭുതം എന്റെ കിടാലിന്റെ രോഗം മാറിയിരുന്നു, എന്റെ കിടാന്റെ പൊക്കിളിൽ ചെലം വന്നുണ്ടായി അത് മാറിയിരുന്നു, എന്റെ കാലിൽ ഒരു പുല്ലുണ്ടായി അത് മാറിയിരുന്നു. അവനെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോ കൗലിയാക്കന്മാരോ ആകേണ്ടി വരുമല്ലോ. ഇങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോ കൗലിയാക്കന്മാരോ ആകേണ്ടി വരുമല്ലേ. ഇങ്ങനെ എന്തെങ്കിലും അത്ഭുതം കണ്ടാൽ അതിന്റെ ബാക്കിൽ പോയി കൂടാൻ ഇത്രയും അതപ്പരിച്ചു പോയ ഒരു സമൂഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുതം കാണിക്കുന്നവർ മുഴുവനും ഔലിയായിക്കൊള്ളണമെന്നില്ല. സേവകളെ കൊണ്ട് അത്ഭുതമുണ്ടാകാം. അന്തരീക്ഷത്തിൽ പറക്കുന്ന സേവകളില്ലേ, വള്ളത്തിന് വള്ളി നടപ്പിക്കുന്ന സേവകളില്ലേ. അതുകൊണ്ട് ആലിമികളെ നിർദ്ദേശം കൂടാതെ, പണ്ഡിതന്മാരുടെ നിർദ്ദേശം കൂടാതെ കണ്ടവന്റെ പിന്നാലെ പോയി കൂടുതൽ ഓർമ്മപ്പെടുത്തുകയാഞ്ചാറ് കൊല്ലങ്ങൾക്ക് മംഗലാപുരം ഭാഗത്ത് ഒരു സൈദി, മുഹമ്മദ് സൈദി എന്ന പേര്, അയാൾ ഒരു പള്ളിയിൽ കയറി. ഒരാഴ്ച കഴിയുമ്പോൾ പള്ളിയിലെ അപ്പുറത്തെ പേർക്ക് ഒരു വലിയ
ഒലി വന്നപ്പോ ആൾക്കാർ ഇങ്ങനെ കൂടാൻ തുടങ്ങി. ഒലിനെ പറ്റി അത് പഠിച്ചു നോക്കുമ്പോ ലോകത്തെരികടാണെന്ന് മനസ്സിലായി. ഇയാൾ എന്നോട് ചോദിച്ചാൽ എന്താക്കണം ഇങ്ങനത്തെ ഒരു ഒലിയും ഞാൻ എന്താക്കണം, ജുമായക്ക് പറഞ്ഞു ജുമായക്ക് പറഞ്ഞു ഇയാള് പറഞ്ഞു ഇയാള് കുടുങ്ങിയില്ലേ. അങ്ങനെ ഞങ്ങൾ എവിടെ കൊണ്ടുപോയി എന്നറിയോ, അന്നെ വളയത്തുണ്ടായിരുന്ന മാണിക്കുത്ത് ഉസ്താദ് നിറഞ്ഞ വളയത്തുണ്ടായ മാണിക്കുത്ത് ഉസ്താദ് റഫത്തായി ഓറ മുമ്പിലേക്ക് ഞാൻ കുട്ടിക്കൊണ്ടുസായതീന് പോയ ഉടനെ ഓറ് പറയുന്നു, ഓനെ വെള്ളിയാഴ്ച ജുമായാഴ്ച ശേഷം നിനക്കാരോ സിഹ്ർ വെച്ചിട്ടുണ്ട്, മാട്ടം വെച്ച് മാട്ടം വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ പടിയെടുത്ത് ക്ലിയറായി. ഇങ്ങനെ തരികിടത്തിന്റെ ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയുന്നു, ഉലമാഇന്റെ നിർദ്ദേശം കൂടാതെ കണ്ടവന്റെ കെട്ടവന്റെ പിന്നാലെ പോയാൽ ഈമാന്റെ പീസ് ഉണ്ടാവില്ല, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മഹാന്മാരായ പണ്ഡിതന്മാര് പറയാ അയാളാണ് ഏറ്റവും വലിയ വലിയ കറാമത്തില്ലാത്താണ് വലിയ ആണല്ല, അദ്ദേഹത്തിന് ശ്രേഷ്ഠതയില്ല, അങ്ങനെ ഇല്ല കേട്ടോ. ഒരു വലിയ കറാമത്ത് കൊടുത്തേക്കാം, പക്ഷേ കറാമത്തൊരു വലിയ അല്ലാഹു തആല കൊടുത്താല് അത് കാണുന്ന സമയത്തൊക്കെ വെളിവാക്കാനുള്ളതല്ല. ഈ കറാമത്തിനെ കുറിച്ച് നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യാനുണ്ട്. കറാമത്ത് വെളിവാക്കിയാൽ ആ അല്ലാഹു കൊടുത്ത കറാമത്തിനെ വെളിവാക്കിയതിന്റെ പേരിൽ മഹാന്മാരോട് ചോദ്യമുണ്ടാകുമെന്നല്ലേ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പറയട്ടെ, കറാമത്തുള്ളവർ വലിയ ആളാണ്, കറാമത്തില്ലാത്തവർ സ്ഥാനം കുറഞ്ഞവരാണ്. ഇല്ല കേട്ടോ, ചിലപ്പോൾ കറാമത്തില്ലാത്ത മഹാന്മാര് അവര് വലിയ പദവിക്കാരായിരിക്കുന്നതാണ്. എന്നാൽ മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവർ ഒട്ടനവധി കറാമത്തുകൾ കാണിച്ചിട്ടില്ലേ? ഉണ്ട്. ഇവിടെ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് ആവശ്യമായ നിനക്ക് അവര് കറാമത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അമ്പിയാക്കൾ മുഅ്ജിസത്ത് കാണിച്ചതുപോലെ ഇവിടെ കറാമത്ത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വലിയന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്താണ്? ഒരു ഔലിയാക്കളെ ഏറ്റവും വലിയ കറാമത്ത് എന്താണ്? ഇമാം ഷാറാനി അവിടുത്തെ തവക്കാത്തിൽ എഴുതി വെക്കുകയാണ്, യൂസുഫ് ജാമിഉ കറാമത്തിൽ എഴുതി വെക്കുകയാണ്, അബ്ദുൽ കരീം ഹൗസാനിയുടെ റിസാലയിൽ എഴുതി വെക്കുകയാണ്. ഏറ്റവും വലിയ കറാമത്ത് ഏതാണ്? മഹാന്മാര് പറയുന്നു, നന്നായി അറിയണം മോനെ, ഇന്നമിൻ അജല്ലിൽ കറാമത്തിൽ ലതീ തകൂനു ലിൽ ഔലിയാ, ഔലിയാക്കന്മാർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ കറാമത്ത് ഏതാണ്? ദവാമു തൗഫീഖി ലിത്താഅത്ത്. ഒരു വലിയന്റെ ഏറ്റവും വലിയ കറാമത്ത് വള്ളത്തിന്റെ മുകളിൽ നടക്കലല്ല, അന്തരീക്ഷത്തിലൂടെ പറക്കലല്ല, രോഗം സുഖപ്പെടുത്തലല്ല. ഏറ്റവും വലിയ കറാമത്ത് ഏറ്റവും വലിയ കറാമത്ത് ദവാമു തൗഫീഖി ലിത്താഅത്ത്. പ്രായപൂർത്തി മുതൽ മരണം വരെ ഒരൊറ്റ ഇബാദത്തും മുടങ്ങാതെ ചെയ്യാൻ കഴിയണം. ഒരു ഇബാദത്തും മുടങ്ങാതെ, ഒറ്റ നിസ്കാരവും, ഒരു സുന്നത്ത് നിസ്കാരവും, ഒരു നോമ്പും, ഒരു ദിക്റും, ഒരു തസ്ബീഹും, ഖുർആനും, ദർസും, ഇൽമും, സദഖയും, സേവനങ്ങളും ഒന്നും മുടങ്ങാതെ മരണം വരെ ചെയ്യാൻ തൗഫീഖ് കിട്ടിയാൽ അതാണ് ഏറ്റവും വലിയ കറാമത്ത്. അതാണ് മഹാനായ താജുൽ ഉലമാ, അതാണ് മഹാനായ താജുൽ ഉലമാ. അല്ലാഹു ബർസഖിയ ലോകത്ത് വലിയ സ്ഥാനം നൽകുമാറാകട്ടെ. ഈ പദവി എത്തിച്ച മഹാനാണ് താജുൽ ഉലമാ. എല്ലാ നിലക്കും ദവാമു തൗഫീഖി ലിത്താഅൽ. എന്തെങ്കിലും ഒരു താഅത്ത് മുടങ്ങിയോ, എന്തെങ്കിലും ഇബാദത്ത് മുടങ്ങിയോ, ഉറൂസിന്റെ ജനറൽ ഇവിടുത്തെ ഉറൂസ് പരിപാടിക്ക് വന്നിട്ടില്ലേ, അവന്റെ സമയത്ത് ദർസ് മുടങ്ങിയോ, ദിക്ർ മുടങ്ങിയോ, തഹജ്ജുദ് മുടങ്ങിയോ, ഖുർആൻ ഒത്തു മുടങ്ങിയോ, ഇവിടുത്തെ ദർസ് മുടങ്ങിയോ, എന്തെങ്കിലും ഒരു പ്രവൃത്തി മുടങ്ങിയോ, ഇല്ല ഇല്ല, എല്ലാ പ്രവർത്തനങ്ങളോടുകൂടെ
മഹാനാണ് മഹാനായ താജുല്ലുലമ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ് ഏറ്റവും വലിയ കറാമത്ത് ദവാമ തൗഫീഖിൽ തആത്ത് അതേ അമലും ഇടമുറിയാതെ ചെയ്യാൻ തൗഫീഖ് ലഭിച്ചാൽ അത് ഏറ്റവും വലിയ കറാമത്താണ്. ബാക്കിയുള്ള കറാമത്തുകളൊക്കെ അതിന്റെ താഴെയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ലൈവിലൂടെ വാദം കേൾക്കുന്നവരുണ്ടാകും, ഒരു പക്ഷേ സലഫികളുണ്ടാകും. ഞാൻ പറയട്ടെ, മഹാന്മാർക്ക് കറാമത്ത് കൊണ്ട് വലിയ വലിയ അത്ഭുതങ്ങൾ കാണിക്കാ. അത് ഏതുവരെ കാണിക്കാം? അതിന് പരിധിയില്ല. ഇന്ന കറാമത്തെ കാണിക്കാൻ പറ്റൂ, ഇന്നത് കാണിക്കാൻ പറ്റൂല്ല എന്നൊരു പരിധിയില്ല കേട്ടോ. കാരണം മഹാന്മാർക്ക് ഈ കറാമത്തിന് കഴിവ് കൊടുക്കുന്നവൻ അള്ളയാണ്. ഈ കഴിവിന്റെ യഥാർത്ഥ കഴിവിന്റെ ഉടമ അള്ളയാണ്. അള്ള കൊടുക്കുന്ന കഴിവിന്റെ അതിന് പരിധിയില്ല. അവർക്ക് അന്തരീക്ഷത്തിലൂടെ പറക്കാം, വെള്ളത്തിൽ നടക്കാം. അതുകൊണ്ടല്ലേ ആസിഫ് ബിൻ ഫർഹിയ എന്ന് പറയുന്ന മഹാന് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലെ 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള കൊട്ടാരത്തില് സുലൈമാൻ നബി അലൈഹിസ്സലാം കണ്ണ് ചിമ്മി അങ്ങ് തുറക്കുന്ന സമയത്ത് അല്ലോ ഒരു സെക്കൻഡിനുള്ളിൽ സുലൈമാൻ നബിന്റെ മുമ്പില് ആസിഫിന് ബർഖിയ എന്ന് പറയുന്ന മഹാന് അവിടുത്തെ ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട് എങ്കിൽ മഹാന്മാര് പറയുന്നതാ ഔലിയാക്കന്മാരെ അതേ കഴിവാകുന്ന കറാമത്തിന് പരിധിയില്ലോ. അന്ന് കൊടുക്കുന്ന കഴിവ് കൊണ്ടല്ലേ അവര് ചെയ്യുന്നത്. എന്ത് അത്ഭുതങ്ങളും കാണിക്കാമല്ലോ, മരിച്ചവരെ ഹയാതാക്കാമല്ലോ. അതുകൊണ്ടല്ലേ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖത്തസല്ലാഹു സിർറുൽ അസീദ് തങ്ങളുടെ മുമ്പിലേക്ക് ഉറങ്ങല്ലേ മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ശഫാഅത്തിന് കാരണമാകുന്ന സരസായി നീ ഞങ്ങളെ സരസിനെ കബൂലാക്കണേ. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, മുഅ്മിനീങ്ങളെ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മുമ്പിലേക്ക് അതാ വരുന്നു ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ വന്നിട്ട് അതേ മഹാനായ ഔസുല്ലാഹ് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവിടുത്തെ ഹദ്റത്തിലേക്ക് ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ വരികയാണ്. വന്നിട്ട് പറയുന്നു, യാ ശൈഖ് അബ്ദുൽ ഖാദിർ, നിങ്ങളെ മുഹമ്മദ് നബിക്ക് ഞങ്ങളെ ഈസാ നബിന്റെ അത്ര പവർ ഇല്ല, ഞങ്ങളെ ഈസാ നബിന്റെ പവർ നിങ്ങളെ മുഹമ്മദ് നബിക്ക് ഇല്ല. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ ചോദിക്കുന്നു, അല്ല നീ എന്തേ അങ്ങനെ പറയാനുള്ള കാരണോ? അപ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്നത്, അരെ നിങ്ങളെ പരിശുദ്ധ ഖുർആനിലുണ്ട്, ഈസാ നബി മരിച്ചവരെ ഹയാതാക്കുന്നവരാണെന്ന് ഖുർആനിലുണ്ട്. പക്ഷേ നിങ്ങളെ ഖുർആനില് മുഹമ്മദ് നബി തങ്ങൾ മരിച്ചവരെ ഹയാതാക്കുന്നു എന്നില്ലല്ലോ. അപ്പൊ നമ്മളെ ഈസാ നബിന്റെ പവർ നിങ്ങളെ മുഹമ്മദ് നബിക്ക് ഇല്ലല്ലോ. അല്ലാ അല്ലാ, ഈ ക്രിസ്ത്യാനിയായ മനുഷ്യൻ ഇങ്ങനെ വാദിക്കുമ്പോ അതാ മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ പറയാണ്, എടാ നീ പോയിട്ടൊരു മയ്യത്ത് കൊണ്ടുവാടാ, നിനക്ക് കറാമത്തല്ലേ വേണ്ടത്, മയ്യത്ത് കൊണ്ടുവാടാ. ഈ മനുഷ്യൻ ദിവസങ്ങൾ കഴിയുമ്പോ എവിടെന്നോ ഒരു മയ്യത്ത് കൊണ്ടുവന്ന് മുമ്പിൽ കടത്തുകയാണ്. അതാ ശൈഖ് ജീലാനി തങ്ങൾ മയ്യത്തിലേക്ക് വിരൽ ചൂണ്ടിട്ട് കൊമ്പി ഇതിനില്ല, അല്ലാന്റെ ഓർഡർ പ്രകാരം വിളിച്ച് നടക്കടാ എന്ന് പറയും.
പറയുമ്പോ ബയ്യത്ത് കടിച്ച് നടക്കുകയാണ്. ഈ ക്രിസ്ത്യാനിയായ മനുഷ്യനോട് ഷേഖ് ജീലാനി തങ്ങൾ ചോദിക്കുന്നു, എടാ നീ കണ്ടില്ലടാ എന്റെ കറാമത്ത് കണ്ടില്ലടാ, ഇത് പുള്ളിന്റെ കറാമത്താണെങ്കിൽ പിന്നെ ഉപ്പാപ്പന്റെ അത്ഭുതം പറയേണ്ടതുണ്ടോ? എന്റെ ഉപ്പാപ്പയല്ലേ മുഹമ്മദുർ റസൂലുള്ളാ, അവിടുത്തെ പുള്ളിയാണ് ഞാൻ. ഈ പുള്ളിന്റെ പവർ ഇത്രയും വലിയ പവറാണ് എങ്കിൽ പിന്നെ ഉപ്പാപ്പന്റെ പവർ പറയേണ്ടതില്ലല്ലോ. ഓന്റെ സഹോദരങ്ങളെ, അങ്ങനെ മഹാന്മാര് മരിച്ചവരെ ഹയാത്താക്കി വള്ളത്തിന്റെ മുകളിൽ കമ്മിയതെ തുണി വിരിച്ചിട്ടിരുന്നവരാണ് അല്ലാ അല്ലാ ഇരിക്കുന്ന തങ്ങൾ ജമലില്ലയിലെ കുടുംബമാണ്. ആ ജമലില്ലയിലെ കുടുംബത്തിലെ അരാ സയ്യിദന്മാര് കേരളക്കരയിലേക്ക് യമനിലെ ഹദറമൗത്തിൽ നിന്ന് വന്നത് എങ്ങനെയാണ്? കടലിന്റെ മുകളിൽ മുസല്ല വിരിച്ചിട്ടാണ് വന്നത് എന്ന് ഇരിക്കുന്ന തങ്ങളെ ഉപ്പാപ്പമാരെ കറാമത്ത് ഞാൻ കിതാബില് കണ്ടിട്ടുണ്ട്. ജമലിലെ ഈ സദാത്തുക്കൾ കേരളക്കരയിലേക്ക് വന്നത് കടലിന്റെ മുകളിൽ മുസല്ല വിരിച്ചിട്ടങ്ങ് വന്നു എന്ന് പറയുമ്പോ അതൊക്കെ അത്ഭുതങ്ങളല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പോരാ പോരാ ഇരിക്കുന്ന തങ്ങളെ ഉപ്പാപ്പയാണ് ഷെയ്ഖ് ജമലിലെ തങ്ങൾക്കാരെ. മഹാനവർകൾ അത്ഭുതങ്ങൾ എത്രയുണ്ട് പറയാൻ. തങ്ങളെ വാപ്പയാകുന്ന കാജൂറിലെ പഴയ തങ്ങള്, അവിടത്തെ വാപ്പയാകുന്ന ഷെയ്ഖ് തങ്ങള്, അല്ലാ അല്ലാ മഹാനവർകളെ അത്ഭുതം പറയുന്ന കൂട്ടത്തിൽ കാണാം. ഒരാള് വന്നിട്ട് തങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം സംസാരിച്ചു, അങ്ങനെ വിഷയം പറഞ്ഞിട്ട് അയാള് പോയി. പിറ്റേ ദിവസം അയാള് വീണ്ടും വന്നിട്ട് ഇന്നലെ പറഞ്ഞതിന്റെ നേരെ എതിർ ഇന്ന് പറഞ്ഞു, ഇന്നലെ പറഞ്ഞ നേരെ വിപരീതം പറഞ്ഞു. തങ്ങളെ ഉപ്പാപ്പ ജോലി കേട്ടാ നിനക്ക് രണ്ട് നാവാനടാ, ഇന്നലെ എന്തടാ നീ പറഞ്ഞത് രണ്ട് നാവാനടാ. ദിവസങ്ങൾ കഴിയുമ്പോ നാവിന്റെ ഇടയിൽ വേറൊരു നാവ് വരുന്നത് കാണുന്നു. സുബ്ഹാനല്ലാഹ്, ദിവസങ്ങൾ കഴിയുമ്പോ നാവിന്റെ ഉള്ളിൽ നിന്ന് വേറെ ഒരു നാവ് പുറത്തേക്ക് വരുന്നത് കാണുന്നു. തങ്ങളെ ഉപ്പാപ്പയാ പറയുന്നത് എടാ നിനക്ക് രണ്ട് നാവടാ. മുഅ്മിനീങ്ങളെ, ഇവരൊക്കെ എത്ര അത്ഭുതങ്ങളാണ് കാണിച്ചത്. മഹാന്മാർക്ക് അത്ഭുതങ്ങൾ കാണിക്കാം, അതിന്റെ പരിധിയില്ല. ഖാലിഖായ റബ്ബിന്റെ ഖുദ്റത്ത് കൊണ്ട് കാണിക്കാം, അല്ലാഹു കൊടുക്കുന്ന കഴിവിന്റെ പരിധിയില്ല കേട്ടോ. അങ്ങനെ വലിയ വലിയ മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് മഹാനാകാൻ കഴിയൂല, നമ്മളെ കൽബ് മോശമായ കൽപാട്. മഹാന്മാരാകാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മൾ എന്തിനാ ഇവിടെ തടിച്ചുകൂടിയത്? നമ്മൾ എന്തിനാ ഇവിടെ ഒരുമിച്ചു കൂടിയത്? ഇരിക്കുന്ന മഹാന്മാരെ പൊരുത്തം കിട്ടാനാണ്, അവരെ ഖാദിമികളായി ജീവിക്കാനാണ്. ബഹുമാനപ്പെട്ട സയ്യിദവകൾ 20 കൊല്ലമായി കാജൂരില്, എന്തേ വളിമുക്കിലും മലപ്പുറത്തും സ്ഥലമില്ലാത്തത് കൊണ്ടാണോ? അല്ല അല്ല, കാജൂറിൽ എന്ത് പ്രശ്നം വന്നാലും തരണം ചെയ്തിട്ട് തങ്ങൾ നിൽക്കുന്നത് ഈ മഹാന്മാരെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ്. എല്ലാവർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും അവിടുത്തെ പൊരുത്തം നീ നൽകണം റബ്ബേ. നിങ്ങൾക്കറിയുമോ ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. നിങ്ങൾക്ക് അൽകഹഫ് ഓതാറില്ലേ വെള്ളിയാഴ്ച? അവിടെ കാണാൻ ഒരു നായന്റെ കഥ. അൽകഹഫിന്റെ ഏഴ് ഔലിയാക്കന്മാര് ഒരു ഗുഹന്റെ ഉള്ളിൽ കൂടിയപ്പോ ആ ഔലിയാക്കന്മാരെ 300 ചില്ലാനം കൊല്ലം കാവൽ നിന്ന ഒരു നായയുണ്ട്. അല്ലാ അല്ലാ, ഔലിയാക്കന്മാർക്ക് കാവൽ നിന്ന നായയാണ്. ആ നായന്റെ പേരാണ് കിത്മീർ. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട നായ. പക്ഷേ ആ നായ നാളെ സ്വർഗത്തിലാണ്. ആ നായ നാളെ സ്വർഗസ്ഥിലാണ്. ഏത് നായ? കാജൂറിൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന നായയല്ല, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാകുന്ന അൽകഅഫിന്റെ 7 ഔലിയാക്കന്മാരെ സ്നേഹിച്ച കുത്മീറെന്ന നായ സ്വർഗത്തിലാണ്. ഈ ബുദ്ധിയില്ലാത്ത നജസായ നായ മഹാന്മാരെ സ്നേഹിച്ചതിന്റെ പേരിൽ അത് നാളെ സ്വർഗത്തിലാണ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വേജാറ
വേജാറാകണ്ട, നിങ്ങൾ വേജാറാകണ്ട. ആ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകേണ്ട നായ മഹാന്മാരെ സ്നേഹിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ ആ മഹാന്മാരെ സ്നേഹിച്ചാൽ ഈ നായയും സ്വർഗത്തിൽ കടക്കൂലേ, ഈ നായയും സ്വർഗത്തിൽ കടക്കൂലേ. ഇത് മഹാന്മാരെ സ്നേഹിക്കുന്ന നായയാണ്. അല്ലാ മഹാന്മാരെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഓ എന്റെ കാജൂറിലെ പരിസരത്തു നിന്ന് വയല് കേൾക്കാൻ വേണ്ടി വന്ന മുഅ്മിനീങ്ങളെ, മഹാന്മാരെ ബഹുമാനിക്കണം, മഹാന്മാരെ ആദരിക്കണം. അവര് കാണിച്ച പാദമൃഗ പിടിച്ച് ജീവിക്കുന്നവരാകണം, മഹാന്മാരെ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരാകണം. അവരോടുള്ള ബഹുമാനത്തിന് കുറവ് സംഭവിച്ചു പോകരുത്, അധപകേടുകൾ സംഭവിച്ചു പോകരുത്. അതാ പിന്നെ മഹാന്മാരെ പൊരുത്തത്തിന് വേണ്ടി വന്നിട്ട് പൊരുത്തക്കേട് വാങ്ങേണ്ട ഒരു ഗതികേട് വരും. അല്ലാഹ് സലാമത്താക്കി തരട്ടെ മഹാന്മാരെ ഹളറത്തിലേക്ക് അവരെ പൊരുത്തത്തോടെ, ആ പൊരുത്തം ആഗ്രഹിച്ചു കൊണ്ട് അച്ചടക്കത്തോടെ വരണം. ഉമ്മമാരെ മഹാന്മാരെ ഹദരത്തിലേക്ക് ഔറത്ത് മറക്കാതെ ശരീരത്തിന്റെ ഭാഗങ്ങൾ വെളിവാക്കിയിട്ട് മക്കബറയിൽ വന്നാല് അവരെ പൊരുത്തം കിട്ടൂല, അവ നിങ്ങളെ സലാം അടക്കൂല. കാജൂറിലെ ഉറൂസിന് വരുന്ന ഉമ്മമാര് മക്കബറയിൽ വരുമ്പോ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി എല്ലാ ഔലിയാക്കന്മാരെയും ഔലിയാക്കന്മാരെ ബഹുമാനിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 11:30 കഴിഞ്ഞു, ഇനി 5 മിനിറ്റ് എനിക്ക് തങ്ങൾ അളവ് ചെയ്തിട്ടുണ്ട്. ആ 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ ഉറക്കെ സ്വലാത്ത് ചൊല്ലണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഇസ്റാ മിറാജ് നടത്ത രാത്രിയാണ്. മഹാന്മാർ ചോദിക്കുന്നു, അല്ലാ എന്തിനാ മുത്തുനബിയെ കൊണ്ടുപോയത്? കൊണ്ടുപോയത് സ്വർഗം കാണിക്കാൻ, നരകം കാണിക്കാൻ, ഔദുൽ കൗസർ കാണിക്കാൻ, നിസാനാകുന്ന തുലാസ് കാണിക്കാൻ, അതേ സിറാത്ത് പാലം കാണിക്കാൻ, സ്വർഗീയ തരുണിമണികളെ കാണിക്കാൻ, എല്ലാ മുത്തുനബിക്ക് കാണിക്കാനല്ലേ കൊണ്ടുപോയത്? എന്നിട്ടോ തീർന്നില്ല, പിന്നെന്താ കാണിച്ചത്? ഖാലിഖായ റബ്ബിന്റെ ദാത്തിനെ കാണിച്ചില്ലേ? മുത്തുനബിക്ക് പലതും 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 അല്ലാഹ് കാണിച്ചില്ലേ? ഇന്നത്തെ മിഅ്റാജിന്റെ രാത്രിയിൽ കാണിക്കാത്ത വല്ലതുമുണ്ടോ? നാളെ സ്വർഗത്തിലെത്തിയ മുഅ്മിനീങ്ങൾ സ്വർഗത്തിലെത്തിയാൽ ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന സംഗതി എന്താണ്? സ്വർഗീയ കൊട്ടാരമല്ല, അവിടുത്തെ ഭക്ഷണ പാനീയങ്ങളല്ല, അവിടുത്തെ ഹൂറുല്ലീങ്ങളല്ല, അവിടെ ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് ഖാലിഖായ റബ്ബിനെ ഒന്ന് കാണലാണ്, അല്ലാഹുവിന്റെ ദാത്തിനെ ഒന്ന് കാണലാണ്. ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹുവിന്റെ ദാത്തിനെ 10 പ്രാവശ്യം കണ്ടു. ഒരത്തെ യാത്രയിൽ 10 കുറി കണ്ടു, ഒരിക്കൽ പോയ ഉടനെ കണ്ടു, 9 പ്രാവശ്യം മൂസാ നബി മടക്കി അയച്ചിട്ട് കണ്ടു. അപ്പൊ അല്ലാഹുവിന്റെ ദാത്തിനെ 10 പ്രാവശ്യം കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു, എല്ലാം കണ്ടു. എന്തിനാണ് ഇങ്ങനെ കാണിച്ചത്? മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്, നാളെ മഹ്ശറക്കെത്തിയാൽ മുത്തുനബിക്ക് മഹ്ശറ കാണുമ്പോ അത്ഭുതം തോന്നാൻ പാടില്ല. സ്വർഗം കാണുമ്പോ, നരകം കാണുമ്പോ, ഔദുൽ കൗസർ കാണുമ്പോ, ഹൂറുല്ലീങ്ങളെ കാണുമ്പോ, സ്വർഗീയ കൊട്ടാരം കാണുമ്പോ, അല്ലാഹുവിന്റെ ദാത്ത് കാണുമ്പോ അത്ഭുതം കാണാൻ പാടില്ല. കാരണം ഇതൊക്കെയും മുത്തുനബി തങ്ങൾ കണ്ടതാണ്. ഒരിക്കൽ കണ്ടത് പിന്നെ കാണുമ്പോ അങ്ങനെ അത്ഭുതം ഉണ്ടാവൂലല്ലോ.
പിന്നെന്തേ മുത്ത് ലഭിക്കും അതിൽ അത്ഭുതമുണ്ടാകാൻ പാടില്ല. മുത്ത് ലഭിക്കുന്ന ആളെ മഹ്ശറിൽ എത്തിയാൽ ഒരേ ഒരു ചിന്ത, അതെന്താണ്? ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി, ഒരേ ഒരു ചിന്ത മാത്രമാണ് ഈ ഉമ്മത്തിന്റെ ശഫാഅത്തിനുള്ള ചിന്തയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ രാത്രി പലതും മുത്ത് നബിക്ക് കാണിച്ചതെന്ന് ഇമാമിങ്ങൾ പറയുമ്പോ മുഅ്മിനീങ്ങളെ നാളെ മഹ്ശറഗത്തിയാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു സമയം സദാ സിറാത്ത് പാലത്തിന്റെ അടുക്കലാണ്, പിന്നെ നോക്കുമ്പോ മീസാന്റെ മുമ്പിലാണ്, പിന്നെ നോക്കുമ്പോ ഹൗദുൽ കൗസറിന്റെ അടുക്കലാണ്. ഉമ്മത്തിന് വേണ്ടി മഹ്ശറയിൽ ചുറ്റി 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 നടക്കുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നമുക്ക് നാളെ ശഫാഅത്ത് ചെയ്യുന്ന നേതാവാണ്, നമ്മളെ സ്വർഗത്തിൽ കടത്തുന്ന നേതാവാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആ നേതാവിനെ വല്ലാത്ത മഹബ്ബത്ത് വെക്കുന്നവരാകണം. സ്റ്റേജിലുള്ള അഭിപന്യരായ തങ്ങളെ പൊരുത്തത്തോടെ, മറ്റു പണ്ഡിതന്മാരുടെ പൊരുത്തത്തോടെ സദസ്സിലുള്ളവരൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, ഒന്ന് മുമ്പിലേക്ക് വരണം. ഞാൻ മുത്തുനബിന്റെ ഒരു മദ്ഹ് പറഞ്ഞിട്ട് പിരിയട്ടെ, കസാര മാറ്റിവെച്ചൊന്ന് മുമ്പിലേക്ക് വരണം. മുത്തുനബിന്റെ ഒരൊറ്റ മദ്ഹ് പറഞ്ഞു നിർത്തുന്നു. മുഅ്മിനീങ്ങളെ, ഇമാമിങ്ങൾ ചോദിക്കുകയാണ്, മോനെ നിന്റെ ഈ ശരീരത്തിന്റെ ഉള്ളില് ഇവിടെ ആത്മാവിനെ അല്ലാഹ് ഫിറ്റ് ചെയ്തത് എന്തിനാ? മോനെ ഈ ബോഡിന്റെ അകത്ത് അല്ലാഹ് ആത്മാവിനെ ഫിറ്റ് ചെയ്തത് എന്തിനാ? മോനെ ഹുദൈലിബിനെ ഇയാദ് തങ്ങളെ പോലോത്ത മഹാന്മാര് പറഞ്ഞു, അതൊരു നേതാവിനെ കുടിയിരുത്താനാണ്. ആരാണ് ഈ ബോഡിന്റെ അകത്ത് ആത്മാവിൽ കുടിയിരിക്കേണ്ട നേതാവ്? അതേ സുൽത്താനെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇവിടെ കുടിയിരിക്കണം, എന്റെ ആത്മാവിൽ മുത്ത് നബി കുടിയിരിക്കണം, ആ മുത്ത് നബിയോട് വല്ലാത്ത ബന്ധമാകണം. മുഅ്മിനീങ്ങളെ, ഈ ഖൽബിന്റെ അകത്ത് ഒരു സ്നേഹം മാത്രമാണ് വേണ്ടത്, അത് മുഹബ്ബത്തു റസൂലില്ലാ, മുഹബ്ബത്തു റസൂലില്ലാ. മുത്ത് നബിന്റെ മുഹബ്ബത്ത് ഖൽബിൽ ഉറപ്പിക്കണം. മുഅ്മിനീങ്ങളെ, ഖൽബിലുള്ള എല്ലാ സ്നേഹങ്ങളും എല്ലാ ബന്ധങ്ങളും ഈ ഉറൂസിന്റെ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയ ആണ് പെണ്ണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഓ ചെറുപ്പക്കാരി, ഓ ചെറുപ്പക്കാരാ, ഉറൂസിന്റെ പേരും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വന്നിട്ട് ഉറൂസിന്റെ വാഴതിന്റെ സരസ് പോലും കാണാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഉമ്മമാരും ചെറുപ്പക്കാരികളുമില്ലേ? അവരെ കയ്യിൽ മൊബൈലാണ്, അന്യ പെണ്ണിനോട് മൊബൈലിൽ മെസ്സേജ് ആണ്, വാട്സപ്പിലും ഫേസ്ബുക്കിലും അന്യ പെണ്ണിനോട് ബന്ധമാണ്. ഈ പെണ്ണിനോട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണോ നീ ഉറൂസിന് വേണ്ടി വന്നത്? ഞാൻ പറയട്ടെ സഹോദരാ, ഈ ദുനിയാവിന്റെ സകല പ്രേമങ്ങളും ദുനിയാവിന്റെ സകല സ്നേഹങ്ങളും അത് മനുഷ്യനെ നശിപ്പിച്ച് കളയുകയാണ് കേട്ടോ. മനുഷ്യനെ കൊന്നു കളയുന്ന സ്നേഹങ്ങളാണ്, മനുഷ്യനെ കൊന്നു കളയുന്ന ബന്ധങ്ങളാണ് ദുനിയാവിന്റെ പ്രേമങ്ങളെങ്കില് നിങ്ങൾക്കറിയുമോ ഇവിടെയുണ്ടൊരു സ്നേഹം? ആ സ്നേഹം എന്നെ ദുനിയാവിന്ന് രക്ഷപ്പെടുത്തുകയാണ്, എന്നെ കബറിന്ന് രക്ഷപ്പെടുത്തുകയാണ്, എന്നെ മഹ്ശറയിൽ രക്ഷപ്പെടുത്തുകയാണ്, എന്നെ സിറാത്ത് പാലം കടത്തുകയാണ്, എന്നെ സ്വർഗത്തിലെത്തിക്കുകയാണ്. അത് ലോകത്തിൽ ഒരേ ഒരു സ്നേഹം മാത്രമാണ്, ആ സ്നേഹം മുഹബ്ബത്തു റസൂലില്ലാ സ്നേഹമാണ്. മുഅ്മിനീങ്ങളെ, ആ സ്നേഹം എന്നെ രക്ഷപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മുത്തുനബിയെ നല്ലോണം സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹിച്ചിട്ട് എല്ലാ ഹറാമായ ബന്ധങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, എല്ലാ അന്യ പെണ്ണുമായുള്ള ബന്ധങ്ങളെ മാറ്റിവെച്ചുകൊണ്ട്, ഹറാമായ സകല സംഗതികളും മാറ്റിവെച്ചുകൊണ്ട്, ഓ എന്റെ കാജോറിൽ വേദി കളിക്കുന്ന ചെറുപ്പക്കാരോട് ഒരു കാര്യം കൂടി പറയട്ടെ, ലഹരിന്റെ പിന്നാലെ പോകല്ല മക്കളെ, കഞ്ചാവിന്റെ പിന്നാലെ പോകല്ല, കള്ളിന്റെ പിന്നാലെ പോകല്ല, ബുദ്ധിക്ക് മസ്തിക്കം ഉണ്ടാക്കല്ല,
ലഹരിന്റെ അടിമ മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ ഈമാൻ കിട്ടാണ്ട് ചത്തുപോകുമെന്ന് അല്ലാമ സമർക്കത്തി തങ്ങളെ പഠിപ്പിക്കുമ്പോ ഒരൽപ്പം ലഹരി വയറ്റിലേക്ക് പോയാൽ അവന്റെ സകല അമലുകളും വലിച്ചെറിയുമെന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുമ്പോ ലഹരിന്റെ അടിമകളാകാതെ നമുക്ക് ഒരേ ഒരു ലഹരി മാത്രമാണ് വേണ്ടത്, അത് മഹബ്ബത്തു റസൂലില്ലാ. ഈ ലഹരിയിൽ മുഴുകുന്നവനാകണം. അതിനെന്ത് വേണം? മുത്തുനബിക്ക് കുറെ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലി 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 ദിവസത്തിൽ നൂറിലധികം സ്വലാത്ത് ചൊല്ലി മുത്തുനബിയുമായി വല്ലാത്ത ബന്ധമുണ്ടാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, രാത്രി കിടക്കാൻ വേണ്ടി കിടപ്പ് മുറിയിലേക്ക് ചെന്നാൽ ഒന്ന് ഓടുത്തിട്ട് മുറിയിലേക്ക് ചെന്നിട്ട് ഒരു ഫാത്തിഹ ഓതി, മൂന്ന് ഖുൽ ഹുവല്ലാ ഓതി, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് ഓതി, ഖുൽ ഔദു ബിറബ്ബിൻ നാസ് ഓതി, ഒന്ന് ശരീരം മുഴുവനും തടകി, അതേ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 33 അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ എന്ന ദിക്ര് ഒരു വട്ടം ചൊല്ലി എന്നിട്ട് ഒരു ആയത്തുൽ കുർസി ഓതി. അതാ ചെറുപ്പക്കാരൻ ഉറക്കം വരുന്നില്ല. അവൻ മൊബൈലും കയ്യിൽ പിടിച്ചിട്ട് വാട്സപ്പിൽ ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ ഫേസ്ബുക്കിലാണ്, യൂട്യൂബിലാണ്, നഗ്നമായ ചിത്രം കണ്ട് രസിക്കുന്ന തിരക്കിലാണ്. ഓ ഉപ്പമാരെ, ഓ എന്റെ ചെറുപ്പക്കാരെ, കടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ തൽക്കാലം മൊബൈൽ മാറ്റി വെച്ചിട്ട് ഒരു തസ്ബീഹിന്റെ മാല കയ്യിൽ പിടിച്ചിട്ട് ചാരി കടന്നിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മൊബൈലിലേക്ക് ഇങ്ങനെ ചാരി കടന്നിട്ട് തസ്ബീഹിന്റെ മാല കൊണ്ട് എണ്ണി എണ്ണി എണ്ണിയിട്ട് ഇവരങ്ങ് സ്വലാത്ത് ചൊല്ലുകയാണ്. അങ്ങനെ ചൊല്ലി ചൊല്ലി ചൊല്ലിയിട്ട് ഉറക്കം വരുമ്പോൾ അവിടെ തന്നെ വീണിട്ട് അതാ ഉറങ്ങുന്നു. ഇവൻ ഉറങ്ങുക എങ്ങനെ? സ്വലാത്തിലൂടെ ഉറങ്ങുകയാണ്. അങ്ങനെ ദിവസങ്ങളോളം സ്വലാത്തിലൂടെ ഉറങ്ങിയപ്പോൾ മുഅ്മിനീങ്ങളെ, കുറേ ദിവസമായി ഇവൻ ഉറങ്ങുന്നത് സ്വലാത്തിലൂടെയാണ്. അപ്പോഴതാ ഒരു ദിവസം ഉറങ്ങിയപ്പോ ഒരാള് വരികയാണ്. ഈ കിടക്കുന്ന മനുഷ്യനോട് അസ്സലാമു അലൈക്കും സലാം പറയുന്നു, സലാം അടുക്കുന്നു. വന്ന ആള് ചോദിക്കുന്നു, മോനെ എന്റെ കുർത്തുണ്ടോ നിനക്ക്? കിടക്കുന്നവൻ പറയുന്നു, ഇല്ല ഇല്ല. വന്ന ആള് പറയുന്നു, മോനെ ഞാൻ മുഹമ്മദു റസൂലുള്ളാഹ്, ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, മോനെ നീ ഉറങ്ങുന്നത് സലാത്ത് ചൊല്ലിട്ടല്ലേ, നിന്നെ കാണാൻ വന്നതാണ് മോനെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുമ്പോ ഈ മനുഷ്യൻ കടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് കൊണ്ട് മുത്തുനബിന്റെ കൈയങ്ങ് ചുംബിക്കുകയാണ്, അവിടത്തെ നെറ്റി ചുംബിക്കുകയാണ്, അവിടത്തെ കാലിൽ വീണ് ചുംബിക്കുകയാണ്. അല്ലാ അല്ലാ, ജീവിതകാലത്താകട്ടെ വഫാത്തിന്റെ ശേഷമാകട്ടെ, മുത്തുനബിന്റെ ശരീരം എന്റെ ചുണ്ടിലെ കൊന്ന് തട്ടിയാൽ പിന്നെ എന്റെ ചുണ്ടിന് നരകം തൊടൂല. മുത്തുനബിയെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ അവസരം കിട്ടിയാൽ എന്റെ ശരീരത്തിന് നരകം തൊടൂല. മുത്തുനബിയുമായി ബന്ധപ്പെട്ട ഒന്നിനെയും നരകം തൊടൂല. ഓ എന്റെ കാജൂറിൽ വാലുകൾക്കുന്ന ഉമ്മാപ്പങ്ങളെ, മുഅ്മിനീങ്ങളെ, ഈ ഒരു സ്നേഹമല്ലേ നമുക്ക് വേണ്ടത്? ഈ ഒരു മഹബ്ബത്തല്ലേ നമുക്ക് വേണ്ടത്? എല്ലാ ഹറാമായ വികാര വിചാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നല്ലവരായി മുത്തുനബിന്റെ മഹബൂബിങ്ങളായി അവിടത്തേക്ക് കുറെ സ്വലാത്തുകൾ ചൊല്ലി നല്ലോണം മദ്ഹുകൾ പാടി പാടി നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ സദസ്സിനെ കബൂലാക്കണം റഹ്മാനേ, ഞങ്ങളെ സദസ്സിനെ സ്വീകരിക്കണം റഹ്മാനേ. ആമീൻ. എല്ലാവരും വരണം, ഇൻഷാ അല്ലാഹ്. എല്ലാവരും തങ്ങളെ കൈ പിടിക്കണം.
എല്ലാരും തങ്ങളുടെ കൈ നല്ല പൈസ കൊടുക്കണം. ദൂരെ നിൽക്കുന്നവരൊക്കെ ഇങ്ങോട്ട് വരാം, എല്ലാരും വരാം, എല്ലാരും തങ്ങളെ കൈ പിടിക്കണം. കാശുള്ളവർ കാശ് കൊടുക്കണം, ഇല്ലെങ്കിൽ വെറുതെ കൈ പിടിക്കണം. എല്ലാരും വരാം, എല്ലാരും വരാം, എല്ലാരും വരാം. അള്ളാഹു തആല സർസ് കബൂലാക്കി തരട്ടെ. അള്ളാഹു സർസ് സ്വീകരിക്കട്ടെ. തങ്ങളെ സമ്മതപ്രകാരം സമയം കളയുന്നതിന് വേണ്ടി എല്ലാരും വരാം. ചെറിയൊരു الحمد لله رب العالمين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمايا الملك الجبار يا الله كاجور الشهداء كل حضرتل വെച്ചുകൊണ്ട് മഹാന്മാരെ മധുര പറഞ്ഞ് മുത്തുനബിന്റെ ഇസ്രാ മിഈറാജിനെ കുറിച്ച് പറഞ്ഞ് ഈ പുണ്യമേറിയ സദസ്സിൽ ഞങ്ങൾ നിന്റെ ദർബാറിലേക്ക് കൈ നീട്ടുന്നു. അല്ലാഹു റഹീമായ റബ്ബേ, സ്റ്റേജിലുള്ള തങ്ങളവർകൾ മറ്റു ഉസ്താദുമാര് നേതാക്കൾ സദസ്സിലുള്ള ആയിരക്കണക്കിന് ഉമ്മമാര് പങ്കന്മാര് മുമ്പിരികള് ഈ ഉറൂസിന്റെ പരിപാടിക്ക് സഹകരിച്ച് സഹായിച്ച് അധ്വാനിച്ച ആരൊക്കെയുണ്ടോ എല്ലാവർക്കും നീ വലിയ ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. ഉറക്കെ ആമീൻ പറയണം. നീ വലിയ ബറക്കത്ത് ചെയ്യണം റഹ്മാനേ, വലിയ ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. ഈ പുണ്യമേറിയ രാത്രിയിൽ അല്ലാഹ് നിന്റെ മഹാന്മാരെ തൃപ്തിപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് നിന്റെ റിള തരണം റഹ്മാനേ. ഞങ്ങളെ നീ പൊരുത്തപ്പെടണം റഹ്മാനേ, ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനേ. അല്ലാഹ് ഈ സദസ്സിന്റെ ബഹുമാനം കൊണ്ട് കജോറു സുഹദാക്കളെ തവസ്സുലാക്കി ഞങ്ങൾ ചോദിക്കുന്നു റഹ്മാനേ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് ഞങ്ങളുടെ ഭാര്യ മക്കള് ഞങ്ങളെ കുടുംബക്കാര് സ്നേഹിതന്മാര് ഞാനുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ ഈ സുഹദാക്കളെ പറക്കത്തുകൊണ്ട് ഈ പുണ്യമേറിയ മിഹ്റാജിന്റെ രാത്രിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ പാപങ്ങളെ ഒന്ന് കഴുകി ശുദ്ധിയാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ കൽബൊന്ന് നീ ശുദ്ധിയാക്കണം റഹ്മാനേ. അല്ലാഹ ഞങ്ങൾ വഴുതു പറയുന്നു, പക്ഷേ ഞങ്ങളെ കൽബിൽ പേടിയില്ല, നിന്നെ കുറിച്ചുള്ള ചിന്ത ഞങ്ങൾക്ക് വരുന്നില്ല. അല്ലാഹ ഞങ്ങളെ കൽബ് നീ ശുദ്ധിയാക്കി തരണം റഹ്മാനേ, കൽബിന്റെ കറകളെ നീക്കി തരണം. അല്ലാഹ ഈമാനും ഇൽമും തഖ്‌വയും ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനേ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ മനസ്സിൽ നീക്കി വെറുതരല്ല റഹ്മാനേ. എത്ര വലിയവനായിട്ടെന്തേ കാര്യം, ഒരു കട്ടുകിന്റെ അത്ര കിബിറ് വന്നാൽ പോയില്ലേ, ഞങ്ങളെ മനസ്സിൽ നീക്കി വെറുതരല്ല അല്ലാഹ്. അവനൊരു കിബിറനാണെന്ന് ഒരാളെ നാട്ടുകൊണ്ടു ഞങ്ങളെ നീ പറയിപ്പിക്കല്ല റഹ്മാനേ, ഞങ്ങളെ നീ കാത്ത് സലാമത്താക്കണം റഹ്മാനേ. എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നല്ല സ്വഭാവം നീ തരണം റഹ്മാനേ, ഹുസ്നുൽ ഖുലുഖ് തരണേ അല്ലാ. വിനയം ഞങ്ങൾക്ക് നീ കൂട്ടിത്തരണം റഹ്മാനേ. അർഹമുർ റഹീമായ ഇസ്സത്തിലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്, സന്തോഷം തരണേ അല്ലാഹ്, ആഫിയത്ത് തരണം റഹ്മാനേ. അല്ലാഹ് ഒരു കുടുക്കിലും ഞങ്ങളാരെയും നീ കുടുക്കീറല്ല അല്ലാഹ്, എല്ലാ കുടുക്കിൽ നിന്നും രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയാണ് പണ്ട് ചെറുത് വലുത്, ഈ സദസ്സുമായി ബന്ധപ്പെട്ടവരും ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ട പറയപ്പെട്ടവരിലും സിഹറുണ്ടോ കാജോറു സുഹദാക്കളെ കൊണ്ട് ബാത്തിലാക്കി തരണം റഹ്മാനേ. കണ്ണേരുണ്ടോ ഇവിടുത്തെ ഹദറത്തിന് ബാത്തിലാക്കണം റഹ്മാനേ. പൈശാചിക ഇടങ്ങേറുണ്ടോ ഇവിടുത്തെ ഹദറത്തിൽ വെച്ച് കരിച്ചു കളയണം റഹ്മാനേ. ഞങ്ങളെ ശരീരത്തിനുള്ളിൽ അണ്ടുപുണ്ട് കിടക്കുന്ന രോഗങ്ങളുണ്ടോ ഈ ഹദറത്തിൽ വെച്ച് സുഖപ്പെടുത്തണം റഹ്മാനേ. ഈ
കാജൂർ സുഹദാക്കളെ ഹളറത്തിൽ വെച്ചിട്ട് ഞങ്ങളെ ശരീരത്തിനുള്ളിൽ അണ്ട് പുണ്ട് കിടക്കുന്ന രോഗങ്ങൾ നിനക്കറിയാം. നീ അത് സുഖപ്പെടുത്തണം റഹ്മാനേ. അല്ലാ കടങ്ങളിൽ നിന്ന് കരകയറ്റണം. അല്ലാ കടത്തിൽ നിന്ന് സലാമത്താക്കണം റഹ്മാനേ. കാജൂർ സുഹദാക്കളെ ബർക്കത്ത് കൊണ്ട് കടക്കിൽ നിന്ന് നീ സലാമത്താക്കണം റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം റഹ്മാനേ. ഞങ്ങളെ മക്കളെ നല്ല മക്കളാക്കണം. അല്ലാ ഗർഭിണികളാകുന്ന സ്ത്രീകൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനേ. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾക്ക് ഖൈറായ പുതിയ പ്ലമാരെ നൽകണേ. അല്ലാ ചെറുപ്പക്കാർക്ക് സ്വാലിഹത്തായ നഗളെ നൽകണം റഹ്മാനേ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ. അല്ലാ വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് പൂർത്തിയാക്കണം റഹ്മാനേ. റഹ്മറാഹിമായ അല്ലാ ജോലിയില്ലാത്ത എത്രയോ ചെറുപ്പക്കാരുണ്ട്, നീ ജോലി നൽകണം റഹ്മാനേ. വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുന്നവരുണ്ട്, സന്തോഷം നൽകണേ റഹ്മാനേ. ചെയ്യുന്ന ഏർപ്പാടുകളിൽ നീ വലിയ ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, മൂത്രാശയത്തിലും പിത്തകോശത്തിലും കിഡ്നിയിലും കല്ലുണ്ട്. അല്ലാ കിഡ്നിക്ക് തകരാറുണ്ട്, ഡയാലിസ് നടത്തുന്നവരുണ്ട്, ആർട്ടിന് ബ്ലോക്ക് ഉണ്ട്, ക്യാൻസർ അസുഖമുണ്ട്, അരുണിയുടെ അപ്പൻഡീസിന്റെ അസുഖമുണ്ട്, ശരീരം അസകലം നൊമ്പലമുണ്ട്, പലതരക്കുള്ള പനികളുണ്ട്. അല്ലാ കാജൂർ സുഹദാക്കളെ കൊണ്ട് നീ മാറ്റിത്തരണം റഹ്മാനേ. നീ മാറ്റിത്തരണം റഹ്മാനേ. നീ രോഗം മാറ്റിത്തരണേ റഹ്മാനേ. മാനസിക രോഗമുണ്ട്, നീ സുഖപ്പെടുത്തി തരണം റഹ്മാനേ. ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ല അല്ലാ. ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയ ഞങ്ങളെ ഉപ്പമാര്, ഉമ്മമാര്, കുടുംബക്കാര്, സ്നേഹിതന്മാര്, ചങ്ങാതിമാര്, അല്ലാ നീ ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനേ. നീ ഖബർ പ്രകാശിപ്പിക്കണം റഹ്മാനേ. നീ ഖബറിൽ വലിയ സന്തോഷം നൽകണേ റഹ്മാനേ. ഈ കാജൂറിനെ കാജൂറാക്കിയ താജുല്ലുലമാ നീ വലിയ സ്ഥാനം കൊടുക്കണേ റഹ്മാനേ. അവിടത്തെ പാപ്പയായ കാജൂർ തങ്ങൾ ദർജ ഉയർത്തി കൊടുക്കണം റഹ്മാനേ. നൂറുൽ ഉലമയുടെ ദർജ ഉയർത്തണം റഹ്മാനേ. അല്ലാ എത്ര ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും തരുന്നവൻ നീയാണ്. നീ ഞങ്ങൾ ഇതുവരെ മുടക്കിട്ടില്ല, ആവശ്യമുള്ളത് ഞങ്ങൾക്ക് നീ തന്നിട്ടുണ്ട്. ഇനിയും ഞങ്ങൾക്ക് നീ തരണം റഹ്മാനേ. കാജൂർ സുഹദാക്കളെ ഹദ്രത്തിൽ വെച്ച് ചോദിക്കുന്നു, ഞങ്ങളെ വല്ലാത്തൊരു ആഗ്രഹമാണ്, ഒന്ന് ഹജ്ജിന് പോകണം, ഒന്ന് ഉംറക്ക് പോകണം, മുത്തുനബിന്റെ ദർബാറിലെത്തണം. നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അഭിമന്യരായ സയ്യിദവർഗള് എല്ലാ നിലക്കും നീ വലിയ സന്തോഷം നൽകണേ റഹ്മാനേ. നല്ല ആഫിയത്ത് കൊടുക്കണം റഹ്മാനേ. എല്ലാ ക്ഷീണങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. ദർസ് നീ നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. അതുപോലെ സ്റ്റേജിലുള്ള മറ്റു പണ്ഡിതന്മാര് നീ എല്ലാ നിലക്കും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. നിരവധി രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന അബുൽ ബുശ്ര ഉസാദ് കാജൂർ സുഹദാക്കളെ മുമ്പിൽ ഈ പാവപ്പെട്ടവൻ വരുമ്പോൾ ഇവിടത്തേക്ക് വന്നത് രോഗത്തിന്റെ ശമനം ആഗ്രഹിച്ചു കൊണ്ട് വന്നതാണ്. റബ്ബേനി എല്ലാ രോഗങ്ങളും മാറ്റിക്കൊടുക്കണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്കൊരു അവസാനം വരാനുണ്ട്, അത് എപ്പോഴാണെന്ന് ഞങ്ങളറിയില്ല, എവിടെയാണെന്ന് ഞങ്ങളറിയില്ല. ഞങ്ങളെ മരണം നല്ലൊരു സമയത്ത് നല്ലൊരു സ്ഥലത്ത് വെച്ച് നീ ആക്കണം റഹ്മാനേ. ആ സമയം ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണം റഹ്മാനേ. അക്കടവാടികളെ പൊരുത്തപ്പെടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞു മരിക്കാൻ ഈ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഉറക്കെ കലിമ ചൊല്ലാറുള്ള ഭാഗ്യം നൽകണേ റഹ്മാനേ. മരണസമയത്ത് പിശാചിന്റെ ശർദ്ദിനെ തൊട്ട് നീ കാക്കണം അല്ലാ. ഞങ്ങളൊക്കെ മരിച്ചു കിടക്കുന്ന സമയം ഞങ്ങളെ എത്രയോ മുഹിബ്ബീങ്ങളുണ്ട് നാട്ടിന്റെ നാനാഭാഗത്ത്, അവരൊക്കെ ഞങ്ങളെ മയ്യത്ത് കാണാൻ വരും. അവരൊക്കെ വന്നിട്ട് കിടക്കുന്ന ഞങ്ങളെ മയ്യത്തിന്റെ മുഖം ഇങ്ങനെ നോക്കുമ്പോ
മയ്യത്താകുന്ന ഞങ്ങളുടെ മുഖം പുഞ്ചിരിയോടെ കടക്കുന്ന മയ്യത്തുകളാക്കണം റഹ്മാൻ. ചിരിച്ച് ചിരിച്ച് കടക്കുന്ന മയ്യത്തുകളാക്കണം റഹ്മാനെ, പുഞ്ചിരിയോടെ കടക്കുന്ന മയ്യത്തുകളാക്കണം അല്ലാഹ്. കബറിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ, ഹിസാബ് എളുപ്പമാക്കണം റഹ്മാനെ, ഔദുൽ കൗസർ നൽകണം റഹ്മാനെ, അർശിന്റെ തണൽ നൽകണം റഹ്മാനെ. ഈ റജബ് 27-ന്റെ രാത്രി കാജോറ് മഹാന്മാരുടെ ഹളറത്തിൽ ദുനിയാവിന്റെ സ്വർഗത്തോപ്പാകുന്ന ഇൽമിന്റെ സരസിൽ ഒരുമിച്ച് കൂടിയതിന് പകരം നിന്റെ യഥാർത്ഥ സ്വർഗത്തോപ്പില് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. യഥാർത്ഥ സ്വർഗത്തോപ്പിൽ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين بفضل صلى الله على محمد صلى الله عليه وسلم. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരുപാട് സമയം നമുക്ക് സന്തോഷമായ ഗ്രാഹ്യത്തുള്ള മുഖ്യ പ്രഭാഷണം ചെയ്ത ബഹുമാനപ്പെട്ട റഫീഖ് സാഹിബ് അവർക്ക് നന്ദി കടക്കപ്പെടുന്നു. മണിക്കൂറോളം ഇരുന്ന് നമ്മളെ സഹകരിച്ച ബഹുമാനപ്പെട്ട ബ്ലാക്ക് നേതൃത്വം നൽകിയ സയ്യിദ് തങ്ങൾ ഉസ്താദിനേക്കും ആയിരം ആയിരം നന്ദികൾ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ബുൽബിഷറ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ നേതാക്കൾ നമ്മുടെ അടിമി ശേഷൻ അടക്കമുള്ള നമ്മുടെ കൊന്ന നേതൃത്വമുള്ള ആളുകൾ എല്ലാവർക്കും ആയിരം ആയിരം നന്ദികൾ രേഖപ്പെടുത്തുന്നു. നാല് അനസ് സിദ്ദീഖ് തങ്ങൾ പ്രസൂട്ട് മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അള്ളാ നേതൃത്വത്തിൽ നിന്ന് വന്ന് നമ്മുടെ സദസ്സ് ഭംഗിയാക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു.